അർപ്പിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും അവർ നിസ്കാരം നിർവഹിക്കുകയാണ്, അവർ അള്ളാഹുവിന് പ്രാർത്ഥന നടത്തുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് അഥവാ നിസ്കരിക്കുകയാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നമ്മൾ നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുകയാണ്. ഈ ആയത്താണ് നാം ഇന്നലെ അവസാനം പറഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്തതാണ് അടുത്ത ആയത്തിൽ വിവരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഇൻഷാ അല്ലാഹ് 25 മസ്അലകൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഈ ആയത്ത് ഇപ്പോൾ നമ്മൾ ഓതിയ ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ എന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ആ സമയത്ത് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുണ്ട്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഓത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിൽ ആ ആയത്ത് ഓതിയതിന്റെ പേരിലുള്ള സുജൂദ്, അതാണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയും, ഓത്തിന്റെ സുജൂദ്. അത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് ആർക്കാണ്? ആയത്ത് മുഴുവനും ഓതിയവർക്കാണ്. ആ ആയത്ത് മുഴുവനും ഓതിയവർക്ക് സുന്നത്താണ്. ആ ആയത്തിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയതിൽ കൂടിയിട്ടില്ലെങ്കിൽ, കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവനും ഓതി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മുഴുവനും ഓതിയവർക്കാണ് തിലാവത്തിന്റെ സുജൂദ് സുന്നത്ത്. 14 സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. ഖുർആൻ എടുത്തു നോക്കിയാൽ സുജൂദ് പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ ചിലപ്പോൾ നമുക്ക് 15 കാണാൻ സാധിക്കും. അതിൽ സൂറത്തു സാദ് സൂറത്തിലുള്ള സുജൂദ്, അത് തിലാവത്തിന്റെ സുജൂദ് അല്ല, അത് ശുക്രിന്റെ സുജൂദ് ആണ്. അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല സ്വീകാര്യത നൽകിയപ്പോൾ ആ വകയിൽ ശുക്രിന് വേണ്ടിയുള്ള സുജൂദ്, ആ സുജൂദാണ് സൂറത്തു സാദിലുള്ള സുജൂദ്. അത് തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദ് അല്ല. അപ്പോൾ തിലാവത്തിന്റെ സുജൂദ്, ഇൻഷാല്ലാ ഞാൻ ആ സുജൂദിനെ സംബന്ധിച്ച് ശേഷം പറയും, തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദ് ഓതിയവർക്കും ആയത്ത് പൂർണ്ണമായി കേട്ടവർക്കും സുന്നത്താണ്. 25 മസ്അല പറയുന്ന പറഞ്ഞത് ഒന്നിപ്പോ പറഞ്ഞു, നിങ്ങൾ എണ്ണിക്കൊള്ളി. രണ്ടാമതായി, ഈ തിലാവത്തിന്റെ സുജൂദ് നിസ്കരിക്കുന്നവർക്കും സുന്നത്താണ്. അതായത് നിസ്കാരത്തിൽ ഓതിയാൽ അവനും സുന്നത്താണ്. പക്ഷേ ഓതിയത് മഅ്മൂമാണെങ്കിൽ, നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദുള്ള സൂറത്ത് ഓതിയത് മഅ്മൂമാണെങ്കിൽ, അവന്റെ ഓത്തിനു വേണ്ടിയോ ഇമാം അല്ലാത്ത മറ്റൊരാളുടെ ഓത്തിനു വേണ്ടിയോ അവൻ സുജൂദ് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഇമാമ് തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് ഓതുകയും ഇമാമ് സുജൂദിലേക്ക് പോവുകയും ചെയ്താൽ നിർബന്ധമായും മഹ്മൂമും സുജൂദിലേക്ക് പൊയ്ക്കോളണം. അവിടെ പിന്നെ അത് സുന്നത്തല്ല, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവന്റെ നിസ്കാരം മനഃപൂർവ്വം പോകാതിരുന്നാൽ ബാത്തിലായി പോകും. ഇമാമ് സുജൂദിന് പോകാതെ ഇമാമ് ആ ആയത്ത് ഓതുന്നത് നമ്മൾ കേട്ടാൽ തന്നെയും, ഇമാമ് സുജൂദ് ചെയ്യാതെ മഹ്മൂമ് മാത്രം സുജൂദിന് പോയാലും നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ ഇമാമ് തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് പൂർണ്ണമായി അത് ഓതി അദ്ദേഹം സുജൂദിലേക്ക് പോയാൽ മഹ്മൂമിനും പോകൽ നിർബന്ധമാണ്. വേറെ ആരുടെ ഓത്തിനു വേണ്ടിയും മഹ്മൂമിന് സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു വലിയ പള്ളിയാണ്, ഇമാമ് സുജൂദിലേക്ക് പോയ വിവരം തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി സുജൂദുള്ള ആയത്ത് ഓതിയിട്ട് ഇമാമ് സുജൂദിലേക്ക് പോയ വിവരം ഇമാമ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയതിന് ശേഷമാണ് മഅ്മൂമ് അറിഞ്ഞതെങ്കിൽ, മഅ്മൂമ് തല ഉയർത്തിക്കഴിഞ്ഞ് പിന്നെയാണ് അറിഞ്ഞത്, എന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാവൂല, അവൻ സുജൂദ് ചെയ്യാൻ പോവുകയും വേണ്ട, അവൻ അവിടെ നിന്നിട്ട് ഇമാമിനെ കാത്തു നിന്നാൽ മതി.
ഇനി ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് ഇമാമ് സുജൂദ് ചെയ്തിട്ട് കുറെ സമയമായി. പക്ഷെ ഇമാമ് സുജൂദ് ചെയ്തു എന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ ഇമാമ് സുജൂദിലേക്ക് പോയത് കണ്ടതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് അവനും സുജൂദിലേക്ക് കുനിഞ്ഞു. കുനിയുന്ന സമയത്ത് ഇമാമ് സുജൂദിൽ നിന്ന് തല ഉയർത്തി. ഇയാൾക്ക് അങ്ങ് എത്താൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ ഇമാമ് റിട്ടേണായി, തിരിച്ചിങ്ങോട്ട് വരികയാണ്. അങ്ങനെ വന്നാൽ ഇമാമിന്റെ കൂടെ അയാളും മടങ്ങി ഇങ്ങോട്ട് പോരണം, പിന്നെ സുജൂദ് ചെയ്യാൻ അങ്ങോട്ട് പോകരുത്. ഇമാമിന്റെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരണം. ഇമാമ് നിസ്കാരം രണ്ടു വിധം ഉണ്ടല്ലോ, ഒന്ന് സിരി ഒന്ന് ജഹരി. സിരി എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതുന്ന നിസ്കാരം, ദുഹുർ അസർ പോലെയുള്ള നിസ്കാരം. ജഹരി എന്ന് പറഞ്ഞാൽ സുബിഹി മഗ്രിബ് ഇശാ പോലെയുള്ള നിസ്കാരം. അപ്പോൾ പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഇമാമ് സുജൂദിലേക്ക് പോയാൽ ചിലപ്പോൾ മഅ്മൂമീങ്ങൾ കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുജൂദ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന നിലക്ക് അങ്ങോട്ട് മാറ്റിവെക്കുന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം മഅ്മൂമീങ്ങളാകെ കശവശയായി പോകാതിരിക്കാൻ വേണ്ടി. എന്നല്ല, ചില പണ്ഡിതന്മാർ വലിയ ജുമാഅത്ത് പള്ളികളിലാകുമ്പോൾ അത് ഉറക്കെ ഓതുന്ന സ്ഥലത്താണെങ്കിൽ തന്നെയും, പ്രത്യേകിച്ച് മൈക്കില്ലാത്ത പള്ളിയാണെങ്കിൽ, മൈക്കുണ്ടാകുമ്പോൾ പിന്നെ മൈക്കിൽ ഇങ്ങനെ കേൾക്കാൻ കഴിയും ഓത്ത്. അപ്പൊ വലിയ ജുമാഅത്ത് പള്ളിയിലാകുമ്പോൾ ജഹ്റായിട്ട് ഉറക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിലും ബാക്കിലുള്ളവരും വളരെ മേലെ നിലയിലുള്ളവരും ചിലപ്പോൾ കേട്ടില്ലാന്ന്. അതുകൊണ്ട് അവർക്കും അങ്ങനെ തന്നെ സുജൂദ് പിന്തിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും തിലാവത്തിന്റെ സുജൂദ് അത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സുജൂദാണ്. ഒരാള് ഉദാഹരണത്തിന് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള സൂറത്ത്, അല്ലെങ്കിൽ സൂറത്തു സജദ എന്ന ഓതി, അങ്ങനെ വസ്ജുദ് വഖ്തരിബ് എന്ന് ഇഖ്റ ബിസ്മി സൂറത്തിന്റെ ലാസ്റ്റ്, അവിടെ ഒരു സുജൂദ് സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ഏതോ ഒരു സുജൂദുള്ള ഒരായത്ത് ഓതി, ഓതിയതിന് ശേഷം അദ്ദേഹം റുക്കു ചെയ്തു. സാധാരണ പോലെ റുക്കുയിലേക്ക് പോയി. റുക്കുയിലെത്തിയപ്പോ അയാൾക്ക് തോന്നി അല്ല ഒരു സുജൂദ് എന്നെ ചെയ്താലേ ഓത്തിന്റെ വകയിൽ ഇന്ന് തോന്നി. അവിടെ എത്തിയാലേ തോന്നിയത്, ഇങ്ങനെ പോകുമ്പോൾ തോന്നിയില്ല. അവിടെ എത്തിയപ്പോ അയാൾക്ക് തോന്നി ഇത് തിലാവത്തിന്റെ സുജൂദാക്കാം എന്ന് തോന്നി. എന്നാൽ അയാൾക്ക് സുജൂദിലേക്ക് പോകാൻ പാടില്ല, കാരണം അയാൾ റുക്കുയിലേക്ക് പോയ ആളാണ്. അയാൾ ഇനി അത് അവിടുന്ന് മാറ്റാൻ പറ്റൂല. ഇതുപോലെ ഒരാൾ സുജൂദ് ചെയ്യാൻ വേണ്ടി തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി കുനിഞ്ഞു, റുക്കുവിന്റെ അടുത്ത് എത്തിയപ്പോ ഇയാൾ വിചാരിച്ചു അതിപ്പോ കയ്യല, ഞാൻ ഇത് തന്നെ റുക്കു ആക്കാന്ന് വിചാരിച്ചു, ഇപ്പോയത് തന്നെ റുക്കു ആക്കാന്ന് വിചാരിച്ചു. എന്നാൽ അതും പറ്റൂല, അയാൾ മടങ്ങി വന്നിട്ട് റുക്കുവിലേക്ക് വീണ്ടും പോകണം. ഈ പോയത് റുക്കു ആയി പരിഗണിക്കപ്പെടുകയില്ല. തിലാവത്തിന്റെ സുജൂദിന് ഫർളുകളുണ്ട്. നിസ്കരിക്കുന്നവനാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ ആ ആയത്തോതി ഉടനെ അദ്ദേഹം സുജൂദിലേക്ക് പോയാൽ മതി. നിസ്കരിക്കുന്നവനല്ലെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ ഓത്തിന്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് നിയ്യത്ത് ചെയ്യൽ അതിന്റെ ഫർളാണ്. രണ്ടാമത്തത് അള്ളാഹു അക്ബർ എന്നൊരു തക്ബീർ ചൊല്ലലും അതിന്റെ ഫർളാണ്. അപ്പോ ഞാൻ ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നു അല്ലെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അവനൊരു തക്ബീർ ചൊല്ലണം. എന്നിട്ട് സാധാരണ നിസ്കാരത്തിന് ചെയ്യുന്നത് പോലെയുള്ള ഒരു സുജൂദ് ചെയ്യണം. സുജൂദ് കഴിഞ്ഞാൽ ഒരു സലാം വിട്ടലും വേണം. ഇത് അതിന്റെ ഫർളുകളായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റാണ് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിന്റെ മാന എന്റെ മുഖം അഥവാ എന്റെ ശരീരം സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു. ആർക്ക്? അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിന്. അവൻ തന്നെയാണ് ഈ ശരീരത്തെ രൂപപ്പെടുത്തിയവൻ.
അവൻ തന്നെയാണ് ഈ ശരീരത്തിന് കാതും കണ്ണുമൊക്കെ അവന്റെ കഴിവ് കൊണ്ട് നൽകിയിട്ടുള്ളവൻ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അങ്ങനെ രൂപപ്പെടുത്തുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും നന്നായി രൂപപ്പെടുത്തുന്നവനുമായ അല്ലാഹു ഏറ്റവും നന്മ വർദ്ധിച്ചവനാണ് എന്ന് അർത്ഥം വരുന്ന ഈ ദിക്ർ പ്രത്യേകം ഈ സുജൂദിൽ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇനി അത് എന്നെ ചൊല്ലിക്കൊള്ളണം എന്നില്ല, നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ അറിയുന്ന തസ്ബീഹ് സാധാരണ സുജൂദിൽ ചൊല്ലുന്ന തസ്ബീഹും ചൊല്ലാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മസ്അലയാണ് നിസ്കാരം വിരോധിക്കപ്പെട്ട ചില സമയങ്ങൾ ഉണ്ട്. ഒന്ന്, സുബിഹിക്ക് ശേഷം സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ. മറ്റൊന്ന്, സൂര്യൻ നട്ടുച്ചക്ക് നേരെ മൂർധാവിന്റെ നേരെ നിൽക്കുന്ന സമയം. വേറെ ഒന്ന്, അസറിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. എല്ലാ നിസ്കാരവും ഹറാമില്ല. ഞാൻ മുമ്പ് പലപ്പോഴും ഇവിടെ വെച്ച് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, യാത്ര ഇറങ്ങാൻ വേണ്ടി സുന്നത്ത് നിസ്കാരമുണ്ട്, യാത്രയുടെ സുന്നത്ത്, അത് ആ സമയത്ത് നിർവഹിക്കാൻ പാടില്ല. സുബഹിന്റെ ശേഷമാണ് ഇറങ്ങുന്നതെങ്കിൽ, അസറിന്റെ ശേഷമാണ് ഇറങ്ങുന്നതെങ്കിൽ ഒന്നും നിർവഹിക്കാൻ പാടില്ല. കാരണം അതിന്റെ കാരണം നിസ്കാരത്തിന്റെ ശേഷം വരുന്നേ ഉള്ളൂ. നിസ്കാരം ആദ്യവും യാത്ര പിന്നെയാണ്, യാത്രയാണ് കാരണം, പക്ഷെ കാരണം പിന്നെ വരുന്നേ ഉള്ളൂ. നേരെ മറിച്ച് വുദുവിന്റെ സുന്നത്താണെങ്കിൽ വുദു ആദ്യമാണ്, അതിന്റെ ശേഷം നിസ്കാരമാണ്, അത് ആ സമയത്ത് നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല. അതിന്റെ മസ്അലയൊക്കെ സാധാരണ എപ്പോഴും പറയുന്നതും അറിയാവുന്നതുമാണല്ലോ. അത്തരം സമയത്ത് അസറിന്റെ ശേഷമോ സുബ്ഹിന്റെ ശേഷമോ മറ്റോ ഒരാൾ ഒരു സുജൂദ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി സുജൂദ് വരുന്ന ആയത്ത് ഓതിയാൽ, ഒന്ന് സുജൂദ് ചെയ്യണം, ഈ സമയത്ത് ഒരു സുജൂദ് ചെയ്യണം എന്ന് മനസ്സിലാക്കി സുജൂദ് വരുന്ന ആയത്ത് ഓതിയാൽ ആ സമയത്ത് ഓതൽ തന്നെ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുജൂദ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ സമയത്ത് ഓതൽ ഹറാമാണ്. അതുപോലെ സുജൂദിന് വേണ്ടി ആ സമയത്ത് നിസ്കരിക്കുക, അതും പാടില്ല. അതുപോലെ അങ്ങനെ ചെയ്താൽ സുജൂദ് ഉദ്ദേശിച്ചുകൊണ്ട് ഖിറാഅത്ത് നടത്തിയാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്നും പണ്ഡിതന്മാർ പറഞ്ഞു. നേരെ മറിച്ച് അയാൾ അസറിന്റെ ശേഷം ഒരു മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്, അപ്പൊ സുജൂദെത്തി, അയാൾ സുജൂദിന് വേണ്ടി ഖുർആൻ ഓതിയല്ല, അല്ലെങ്കിൽ മരിച്ച് ഒരു ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുകയാണ്, അല്ലെ വേറെന്തോ ഒരു ബർക്കത്തിന് വേണ്ടി ഒരു വീട്ടിൽ നിന്ന് ഹത്തം തീർക്കുകയാണ്, അങ്ങനെ ഓതിയതാണെന്ന് വിചാരിക്കുക. വേറെ ഉദ്ദേശത്തോടുകൂടി ഓതി, സുജൂദ് ഉദ്ദേശിച്ച് ഓതിയതല്ല. അങ്ങനെ വരുമ്പോൾ സുജൂദിന്റെ സ്ഥലം എത്തിയാൽ സുജൂദ് ചെയ്യുന്നതിന് കറാഹത്ത് ഇല്ല. ഇനി ഒരു മസ്അലയും കൂടി പറയാം. സുജൂദ് വലിയ ബഹുമാനമുള്ള അമലാണ് എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നതിന്റെ മഹത്വം ധാരാളമായി ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. സുജൂദിന്റെ മഹത്വം, ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളോടും അബു ദർദ റളിയല്ലാഹു അൻഹു രണ്ടാളും നബിതങ്ങളുമായി വളരെ അടുത്ത സഹാബികളാണ്. അവരോട് ദുല്ലനി അലാ അമലിൻ യൻഫഉനി, എനിക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മം പറഞ്ഞു തരണേ, കാണിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഔ യുദ്ഖിലുനിൽ ജന്ന, സ്വർഗത്തിൽ എന്നെ കടത്തുന്ന ഒരു അമൽ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്തത്, അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്, മാമിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ, ഏതൊരടിമ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സുജൂദ് ഒരു സുജൂദ് ചെയ്യുന്നുണ്ടോ, ഇല്ല റഫഅഹുല്ലാഹു ബിഹാ ദറജ,
അത് മുഖേന അദ്ദേഹത്തിന്റെ ഡിഗ്രി അല്ലാഹു തആല വർദ്ധിപ്പിക്കും ഉയർത്തും. അത് മുഖേന അദ്ദേഹത്തിന്റെ തെറ്റുകൾ താഴ്ത്തിക്കൊടുക്കും അഥവാ തെറ്റുകൾ പുറത്തു കൊടുക്കും. ഇങ്ങനെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം. ഇദാ ഖറഅ ഇബ്നു ആദമ സജദത, മനുഷ്യൻ സജദ ഓതി, സുജൂദുള്ള സൂറത്ത് ഓതി, ഫസജദ, എന്നിട്ട് അദ്ദേഹം സുജൂദ് ചെയ്താൽ, ഇതസല ശൈത്താനു യബ്കി, പിശാജ് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. ശൈത്താൻ പറയും, എന്റെ നാശമേ, ഉമിർ ഇബ്നു ആദമ ബിസുജൂദ്, മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. ഫസജദ, അങ്ങനെ മനുഷ്യൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അതുകൊണ്ട് മനുഷ്യന് സ്വർഗം കിട്ടുകയാണ്. ഓമിർത്തു ബിസുജൂദ്, എന്നോട് സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു. ഫഅബൈതു, അപ്പ ഞാൻ അതിന് തയ്യാറായില്ല. ഫലിന്നാറു, അവകയിൽ എനിക്ക് നരകമാണല്ലോ എന്ന് പറഞ്ഞ് ഇബിലീസ് കരയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു. ഇബ്നു ഹുസൈമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് കാണാം. അപ്പോൾ ഇബിലീസ് തന്നെ വേദനിക്കുന്നതും മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയുമാണ് സുജൂദ്. സുഹൃത്തുക്കളെ, ആ മഹത്തായ സുജൂദ്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ കടത്തിയ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെടുന്നു, മുർസലീങ്ങളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ മഹത്തുക്കളായ ആളുകൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കൽ എങ്ങനെയാണ്? അതേ, അവരെ മനസ്സിലാക്കൽ അടയാളം കൊണ്ടാണ്. നരകത്തിൽ അകമാനം കത്തിക്കരിഞ്ഞിട്ടുണ്ടെങ്കിലും അതാ ഇല്ല മൗദിഅസ്സുജൂദ്, സുജൂദ് ചെയ്ത സ്ഥലം നരകത്തിൽ വെച്ച് കരിയൂല. നെറ്റിത്തടം കുത്തിയല്ലേ സുജൂദ് ചെയ്യാറുള്ളത്? സുജൂദിന്റെ സ്ഥലം നരകത്തിൽ വെച്ച് കരിയൂല. അപ്പൊ അവരെ വേറെ തന്നെ മുഅ്മിനീങ്ങളാണ്, സുജൂദ് ചെയ്തവരാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു വെള്ളം കൊണ്ടുവന്ന് അവരുടെ മേൽ ഒഴിക്കപ്പെടുകയും അവരതാ മലവെള്ളത്തിൽ, മലവെള്ളം ഒലിച്ചു പോകുന്ന സമയത്ത് ആ ഒലിച്ചു പോയ ചാലിന്റെ തീരങ്ങളിൽ മുളച്ചുയരുന്ന ചെറിയ വിത്തുകൾ മുളച്ചാൽ അതെന്തൊരു വൃത്തിയോടെയാണ് മുളക്കുന്നത്. അതുപോലെ സ്വർഗത്തിൽ നിന്നൊരു വെള്ളം അവർക്കങ്ങ് തളിക്കപ്പെടുമ്പോൾ, അതിലവർക്ക് കുളിപ്പിക്കപ്പെടുമ്പോൾ നല്ല സുമുഖന്മാരായി അവര് മാറുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ സുജൂദിന്റെ സ്ഥലം കരിയില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന് തന്നെ വലിയ സ്ഥാനം കിട്ടുകയാണ്. സുജൂദ് വല്ലാത്ത പവറുള്ള അമലാണ് സുഹൃത്തുക്കളെ. അങ്ങനെയൊക്കെ ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിൽ സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല. വെറുതെ അങ്ങ് സുജൂദ് ചെയ്യാൻ അത് പാടില്ല. സുജൂദ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിസ്കാരത്തിലുള്ള സുജൂദ്, അല്ലെങ്കിൽ ശുക്റിന്റെ സുജൂദ്, അല്ലെങ്കിൽ തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഖുർആനിൽ 14 സ്ഥലത്ത് തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. ആ സ്ഥലം ഓതി, ആ ആയത്ത് പൂർണ്ണമായി ഓതിയാൽ സുജൂദ് സുന്നത്ത്. ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാലോ എല്ലാവരും നേന്നിട്ടുണ്ട് മൂന്ന് സ്ഥലത്തിൽ, സല്ലല്ലാഹു അലാ മുഹമ്മദ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഒരു അനുഗ്രഹം പെട്ടെന്ന് കിട്ടി. ഒരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ കേസ്, കള്ളക്കേസാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു അനുഗ്രഹം പെട്ടെന്ന് കിട്ടിയാൽ അള്ളാഹുവിന് നന്ദിക്ക് വേണ്ടി ഒരു സുജൂദ്, ഇത് ശുക്രന്റെ സുജൂദാണ് ഇത്തരത്തിലുള്ളത്. അതേപോലെ ഒരു മാരകമായ രോഗമുള്ളവനെ കണ്ടു, അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന വൈകല്യമുള്ളവനെ കണ്ടു, അങ്ങനെ കണ്ടപ്പോൾ അള്ളാഹുവേ നീ എന്നെ അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്രന് വേണ്ടി അവൻ കാണാതെ അവൻ അറിയാതെ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ്, അതാണ് ശുക്രന്റെ സുജൂദ്. ഈ കൂട്ടത്തിൽ പെട്ടതാണ് പരസ്യമായി കള്ളു കുടിക്കുന്ന ഒരാളെ കണ്ടു, പരസ്യമായി വ്യഭിചരിക്കുന്നവനെ കണ്ടു, പരസ്യമായി അമ്പിയാക്കളെ തെറി പറയുന്നവനെ കണ്ടു, പരസ്യമായി ഔലിയാക്കളെ ചീത്ത പറയുന്നവനെ കണ്ടു, പരസ്യമായി അത്തരത്തിലുള്ള വലിയ വലിയ അബദ്ധങ്ങൾ ബാപ്പാങ്ങനെ ചീത്ത പറയുന്നവൻ, ഉമ്മാനെ ശല്യം ചെയ്യുന്നവൻ, അങ്ങനെ തുടങ്ങിയുള്ള വലിയ മാരകമായ തെറ്റ് ചെയ്യുന്നവൻ. സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളെ വല്ലാതെ ആക്ഷേപിച്ച് വളരെ നിന്ദിച്ച് സംസാരിക്കുന്നവൻ, ഇങ്ങനെയുള്ള തോന്നിവാസം ചെയ്യുന്നവരുണ്ടല്ലോ, ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നവർ, പരസ്യമായി അത്തരം നീചവൃത്തികൾ ചെയ്യുന്നവരെ കണ്ടാൽ ആ സമയത്ത് ധൈര്യവും സ്ഥൈര്യവും അവനെ നേരിടാനുള്ള ആരോഗ്യവും ഉണ്ടെങ്കിൽ അവൻ കാണുന്ന വിധത്തിൽ തന്നെ നിസ്കരിക്കാത്തവനെ കാണുമ്പോ, ഞാൻ ഇവനെപ്പോലൊരു നിസ്കരിക്കാത്തവനായിട്ടില്ലല്ലോ, ഇവനെപ്പോലെ ഞാൻ റസൂലുള്ളാഹിനെ നിന്ദിക്കുന്നവനായിട്ടില്ലല്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് അത് അവനെ കാണുന്ന സമയത്ത് പടച്ച റബ്ബിന് ശുക്രിന് വേണ്ടി ഒരു സുജൂദ് സുന്നത്തുണ്ട്. പക്ഷേ രോഗിയുടെ മുമ്പിലുള്ള സുജൂദ് പോലെയല്ല, രോഗിയുടെ മുമ്പിലുള്ള സുജൂദ് രോഗി കാണാതെയാണ് ചെയ്യേണ്ടത്. അവന്റെ മനസ്സിന് ടെൻഷൻ വരരുത്, ഇവൻ കാണെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അവൻ നോക്കി പഠിക്കാനാണ്. മുഅ്മിനീങ്ങൾ എന്നെ കാണുമ്പോ എന്നെപ്പോലെ അധപ്പതിക്കാത്തത് കൊണ്ട് സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പാഠം പഠിക്കാൻ അവനെ കാണെ തന്നെ സുജൂദ് ചെയ്യണമെന്നും, ഇനി അഥവാ അവൻ കാണെ സുജൂദ് ചെയ്യാതാൽ അവൻ അക്രമിച്ച് നമ്മുടെ തല തന്നെ പൊട്ടിച്ചു കളയുമെങ്കിൽ, അല്ലെങ്കിൽ വല്ലാതെ വിഷമിപ്പിക്കുമെങ്കിൽ അവൻ കാണാതെ ചെയ്താൽ മതിയെന്നും പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുക്രന്റെ സുജൂദാണ്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസലാമിന്റെ, അതേ ദാവൂദ് നബി അലൈഹി സ്വലാം ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലോകത്ത് ഒരു നബിയും തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യൂല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഒരു നബിയും തെറ്റ് ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്യുന്നവരെ അല്ലാഹു തആല നബിയായി നിയോഗിച്ചിട്ടുമില്ല. എല്ലാ അമ്പിയാക്കളും എല്ലാ മലക്കുകളും മസൂബിങ്ങളാണ്. എന്നാൽ അതാ സുഹൃത്തുക്കളെ, നല്ലതുമുണ്ട്, കൂടുതൽ നല്ലതും ഉണ്ടല്ലോ. നല്ലതുമുണ്ട്, കൂടുതൽ നല്ലതുമുണ്ട്. നല്ലതെടുത്തു, കൂടുതൽ നല്ലതൊഴിവാക്കി. എന്നാൽ മഹാന്മാർ അതൊരു തെറ്റുപോലെ കണ്ട് പടച്ചവനോട് മാപ്പ് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന മാപ്പ് ചോദിക്കൽ അള്ളാഹു തആല സ്വീകരിക്കുമ്പോൾ തൗബ സ്വീകരിച്ചു എന്നതിന് പറയും. അന്നലെ കാണാതെ നബിയുടെ തൗബ സ്വീകരിച്ചു എന്ന് പറയുന്നത് അതന്നെ നബി അലൈഹി ഇസ്ലാം മറന്നുകൊണ്ടാണ് പഴം പറിച്ചത്. അത് കുറ്റമല്ല, തെറ്റല്ല, മറന്നു ചെയ്താൽ തെറ്റല്ല. അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കൂടുതൽ നല്ലത് ചെയ്യാതെ നല്ലത് ചെയ്തു. അതിന്റെ പേരിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം പടച്ച റബ്ബിനോട് താണുകേട് മാപ്പ് പറഞ്ഞു, ഏറ്റവും നല്ലത് ചെയ്തില്ലല്ലോ. അതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞു. ആ മാപ്പ് സ്വീകരിച്ചതിന്റെ പേരിലുള്ള ശുക്രന്റെ സുജൂദ്, അതാണ് സൂറത്തു സാദിലുള്ള സുജൂദ്. ശുക്രന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. ഓത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ.
എന്നാൽ നമ്മൾ സൂറത്തു സാദ് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഓതിയിട്ട് സാദ് സൂറത്തിലുള്ള സുജൂദ് എത്തിയാൽ അവിടെ നമ്മൾ സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം അത് തിലാവത്തിന്റെ സുജൂദല്ല, അത് ശുക്രിന്റെ സുജൂദാണ്. 15 സുജൂദുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിൽ ഈ ഒന്ന് മാത്രം ശുക്രിന്റെ സുജൂദാണ്, മറ്റുള്ളതൊക്കെ തിലാവത്തിന്റെ സുജൂദാണ്. ഇരിക്കട്ടെ, ഒന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. തിലാവത്തിന്റെ സുജൂദ്, ശുക്രിന്റെ സുജൂദ്, ഇങ്ങനെ രണ്ട് സുജൂദ്, ഇതിനപ്പുറം വേറെ ഒരു സുജൂദില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഫതുഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തിയത് കാണാം. സുജൂദുൽ ജഹലതി ബൈന യദൈ മശായിഖിഹിം ഹറാം. ചില വിവരം കെട്ടവരുണ്ട്, വിവരമില്ലാത്തവരുണ്ട്. അവര് അവരുടെ ശൈഖന്മാരെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ചും വ്യാജ ശൈഖന്മാരുണ്ടല്ലോ, അവർക്ക് നിസ്കാരം വേണമെന്നില്ല. ഇന്ന് ഇസ്ലാമിന്റെ നിയമം കേട്ടോ, അവരെ വാദമാണ്. ഇസ്ലാമിന്റെ നിയമമല്ല. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഒരു ശൈഖുമില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി 5 വക്ത് നിസ്കരിച്ചു എന്ന് മാത്രമല്ലല്ലോ, അത് പള്ളിയിൽ പോയി ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത്. അവിടുന്ന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അലി റളിയല്ലാഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹുവിന്റെയും അതാ ചുമലിൽ കൈവച്ചുകൊണ്ട് കാല് എഴച്ചഴച്ച് വെച്ച് നടന്നു പോയിട്ടാണ് ജമാഅത്തിന് പങ്കെടുത്തത്. അങ്ങനെയാണല്ലോ നിയമം എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വല്ല വലിയ ശൈഖുമുണ്ടോ, നബിയുണ്ടോ, വലിയുണ്ടോ, മലക്കുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ജമാഅത്തായി തന്നെ നിസ്കരിച്ചില്ലേ? ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രമുഖൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ? പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ? പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ? അങ്ങനെയല്ലേ അഖീദയുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും വലിയ ടോപ്പ് സ്ഥാനത്തുള്ള ഔലിയാക്കൾ അവരൊക്കെ കൃത്യമായി നിസ്കരിച്ചവരല്ലേ? അതുകൊണ്ട് തന്നെ നിസ്കാരം വേണ്ടെന്നൊരാള് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താണ്. അതേസമയത്ത് മാനസിക നില തെറ്റിയതിന്റെ പേരിൽ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ആ മാനസിക നില തെറ്റിപ്പോയത് ഒരു പക്ഷേ അള്ളാനെ സ്നേഹിച്ചിട്ടാണെങ്കിൽ അവർക്ക് മജിദൂബുകളെന്ന് പറയും. അവർ കുറ്റക്കാരല്ല, മാനസിക നില തെറ്റിപ്പോയവരാണ്. എന്നാൽ തെറ്റിപ്പോകാതെ എല്ലാം കൃത്യമായി കൊണ്ടുവരുന്നവർക്കാണ് തെറ്റിപ്പോയവരെക്കാൾ ബഹുമാനമുള്ളത്. അതിരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു ഫതാവുൽ ഹദീദിലും മറ്റും പറഞ്ഞത്, അങ്ങനെ അള്ളാഹനെ സ്നേഹിച്ച് സമതല തെറ്റിപ്പോയ ഔലിയാക്കൾ ഉണ്ടെങ്കിൽ ആ ഉലിയാക്കളെ ബർക്കത്തിന് നിങ്ങൾക്ക് കാണാം, സമീപിക്കാം, ബർക്കത്തെടുക്കാം. പക്ഷേ അവരുടെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അവര് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ പങ്കുചേരാനും പാടില്ല. അവർക്ക് സമതല തെറ്റിപ്പോ ഒരു സമയത്ത് റമദാനിൽ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നാൽ, പാല് തന്നാൽ നിങ്ങൾക്ക് കുടിക്കൽ ഹറാമാണ്. അവര് സമതല തെറ്റിയ സമയമാണ്. നിങ്ങൾക്കത് വലിയ മഹാനായ വലിയല്ലേ തന്നത് എന്ന് മനസ്സിലാക്കി മറ്റേ ഉസ്താദ് പോയി കൈപിടിച്ച് ചുംബിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇയാൾ തന്നാൽ കുടിച്ചുകൂടെ എന്ന് മനസ്സിലാക്കി കുടിക്കാൻ പാടില്ല. കാരണം നിങ്ങളെ സമതല തെറ്റിയിട്ടില്ല, അദ്ദേഹം സമതല തെറ്റിപ്പോയ ആളാണ്. ഇത് വേർതിരിച്ചറിയാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. സുബ്ഹാനല്ലാഹ്, എന്റെ അടുക്കൽ തിരൂര് ഭാഗത്തുള്ള ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് കൂടിയാൽ 5 വക്ത് നിസ്കരിക്കണം, എന്റെ ശൈഖിനോട് കൂടിയാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ശൈഖിന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്താൽ മതി. എന്നോട് എന്നെ വന്ന് പറഞ്ഞാണ്. പക്ഷെ അയാള് ആ ശൈഖിന്റെ സിർന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് എന്റെ അടുത്ത് വന്നത്. അയാൾ ഉണ്ടായ സംഭവം പറഞ്ഞാൽ ഞാൻ ഇത്രയും കൊല്ലായിട്ട് നിസ്കരിച്ചിട്ടില്ല, കാരണം ശൈഖിന്റെ കൂടെ കൂടിയതുകൊണ്ട്. ഞാൻ പറയുമ്പോൾ ആർക്കും വിഷമം വേണ്ട. അറിവില്ലാത്ത ചിലർ ചിലപ്പോൾ അവർ മുഅല്ലിബീങ്ങളാകാം, അറിവില്ലാത്ത ചിലർ ചിലപ്പോൾ അവർ നബിതങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരാകാം. അത്തരത്തിലുള്ള ചിലർ
നിസ്കാരം വേണ്ടെന്ന് പറയുകയും നിസ്കരിക്കാതെ ജുമാക്ക് പോകാതെ ജമാഅത്തിന് പോകാതെ നിസ്കാരം വേണ്ടെന്ന് പറയുകയും കൂടെ കൂടിയവരുടെ നിസ്കാരം ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ചിലരുടെ അടുക്കൽ സാധാരണക്കാരെയും കൂട്ടിപ്പോയിട്ട് തങ്ങളല്ലേ വിളിക്കുന്നത് വിചാരിച്ച് ചിലർ പോയി കുടുങ്ങിപ്പോകുന്ന ഒരു സ്വഭാവം നാദാപുരം ഭാഗങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട്. പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിയാകണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഏത് തങ്ങൾ വിളിച്ചാലും ഏത് മുസ്ലിയാര് വിളിച്ചാലും. നിസ്കാരത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ സമീപത്തേക്ക് നമ്മൾ പോകാനും പാടില്ല, നമ്മൾ ഇടപെടാനും പാടില്ല. നിസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇന്നമായു മിനു മുഅ്മിനീങ്ങൾ ആരാ ഇന്നമായു മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദം വസബ്ഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. സുജൂദ് ചെയ്യുന്നവരെന്ന് മാത്രമല്ല അതിനുശേഷം പറഞ്ഞത് കണ്ടില്ലേ, ഫർളായ നിസ്കാരത്തിന്റെ പുറമേ തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅം. പടച്ചവനെ ഭയപ്പെട്ടും അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും നിസ്കരിക്കുന്നവരാണവർ. യദഊന എന്നതിന് ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ അർത്ഥം തന്നെ നിസ്കരിക്കുന്നവർ. കാരണം ഉടനെ തന്നെ പറയുന്നത് ചെലവഴിക്കുന്നവർ സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്തും നിസ്കാരം ഒന്നിച്ച് പറയൽ ഖുർആന്റെ സാധാരണ പതിവാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരം ഒഴിച്ചുകൊണ്ടൊരു തരീഖത്തില്ല. നിസ്കാരം ഒഴിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയെയും ഒരു ശൈഖായോ ഗുരുനാഥനായോ മഹാനായോ അംഗീകരിക്കുകയും പാടില്ല. വളരെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ഈ പഠിത്ത ഒരു സ്ഥലത്ത് വേദന പോയപ്പോ സുബ്ഹാനല്ലാ 12 കിൻഡലോളം അരി വെച്ച് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് കഴിച്ച് ചോറ് കൊടുത്തിരിക്കുന്ന ഒരു ഷെയ്ഖ് എന്ന് പറയുന്ന ആള് സുബ്ഹാനല്ലാ തൊട്ടടുത്ത് പള്ളിയുണ്ട്, ഒരൊറ്റ ജുമാക്കും ജമാഅത്തിനും പോകില്ല, വെള്ളത്തിൽ പോയി കുത്തിരിക്കലാ പണി, വെള്ളത്തിൽ പോയി ഇങ്ങനെ കുത്തിരിക്ക അതാ പണി. പോകില്ല എന്ന് മാത്രല്ല അയാളെ കൂടെ കൂടിയ പലർക്കും ഇപ്പൊ നിസ്കാരമില്ല, നിസ്കരിക്കുന്നില്ല. എന്നിട്ടോ ബഹുമാനപ്പെട്ട അള്ളാഹുത്തലയുടെ ഖബറിൽ നിറഞ്ഞു കൊടുക്കട്ടെ. ഒരു വലിയ പണ്ഡിതനില്ലേ കേരളത്തിൽ കഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ഇ കെ ഉസ്താദിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ ഇ കെ ഉസ്താദിനെ കുറെ അങ്ങ് ചീത്ത പറഞ്ഞു. പിന്നെ ചോദിച്ചത് എന്നെ പറ്റിയാണ്, അത് പിന്നെ പറയണ്ടില്ല, നല്ലോണം പറഞ്ഞു, പള്ളതറിയ പറഞ്ഞു. പിന്നെ കാന്തപുർ ഉസ്താദിനെ പറ്റി ചോദിച്ചു, അപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല. അതൊരു തട്ടിപ്പാണ്. കാരണം കാന്തപുരം ഉസ്താദിനോട് ബഹുമാനമുള്ള ആളുകളെ പിടിച്ച് കീശയിലാക്കാനുള്ളൊരു തട്ടിപ്പാണ്. അത്തരം തട്ടിപ്പുകളിൽ ഒന്നും മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ പറയാൻ, മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു മരിക്കണം. ചില സ്ഥലത്ത് ചെന്നാൽ അജ്മീറിലോ നാഹൂറിലോ വേറെ ഏതെങ്കിലും മഹാന്മാരുടെ മക്ബറകളിലോ ചെന്നാൽ, മഹാന്മാരുടെ മക്ബറകൾ പുണ്യസ്ഥലങ്ങളാണ്, മഹാന്മാരുടെ മക്ബറകളിലുള്ള ദുആ ഇജാബത്ത് ലഭിക്കാൻ കാരണമാണ്. ലോകത്തെ ഏറ്റവും വലിയ മഹാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സമയം കഴിച്ചുകൂട്ടിയ സ്ഥലമാണ് മസ്ജിദുൽ മദീന, മസ്ജിദുൻ നബവി. 100,000 ഇരട്ടിയെല്ലാം കൂലിയിട്ടുന്ന പള്ളിയാണത്. അതിന് തൊട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. ഒരേ ചുമരാണ്. ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ എത്ര എളുപ്പമാണ്. പക്ഷേ രവിധങ്ങൾ അവിടുന്ന് പാതിരക്കും അല്ലാത്ത സമയത്തും അവിടെ നിറങ്ങി കുറെ ചവിട്ടടികൾ നടന്ന് ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന മഖബറയിൽ പോയി ദുആ ചെയ്തത് ഈ ഹദീസിൽ കാണാം. പള്ളിയും ഇവിടെ വെച്ച് 100,000 ഇരട്ടി കിട്ടുന്ന പള്ളിയും റൗദയും അവിടെ വെച്ച് നബിദങ്ങൾ ഖബറിന്റെ സമീപത്ത് വെച്ച് ദുആ ചെയ്തത്, അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. അത് ഹദീസിൽ കാണാം. മുഅ്മിനീങ്ങളുടെ മഹാന്മാരെ ഖബറിന്റെ സമീപത്തുള്ള ദുആ, അതിനുത്തരമുള്ളത് കൊണ്ടല്ലേ, അതിന് മഹത്വമുള്ളത് കൊണ്ടല്ലേ നബിദങ്ങൾ അവിടെ പോയി ദുആ ചെയ്തത്. നബിദങ്ങളെ പിന്തുടരുന്നവർ സുന്നത്ത് ജമാഅത്തുകാരാണ്.
നബിതങ്ങളെ തള്ളിയവർ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് മഹാന്മാരുടെ മക്ബറകൾക്ക് പുണ്യമുണ്ട്, അവിടെയുള്ള ദുആക്ക് ഫലമുണ്ട്. ഇനി നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുന്ന സമയത്ത് ഐഷ ബീവി റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കാൻ മകനെ പറഞ്ഞേച്ചില്ലേ, എന്തിനാണത്? എനിക്ക് ഖിയാമത്ത് നാള് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്ത് ഖിയാമത്ത് നാള് വരെ എനിക്ക് ഖബറിൽ കിടക്കണം. കാരണം അവരുടെ സമീപത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് ഉറപ്പാണ്. അത് ഉമറിന് ഖിയാമത്ത് വരെ കിട്ടണം. അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കണം എന്ന നിലക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ച് വാങ്ങിയില്ലേ. സഹീഹുൽ ബുഖാരി ലാ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളത് പറയുന്നില്ലേ, അവിടെ ഇറങ്ങുന്ന റഹ്മത്ത് കാലകാലം കിട്ടാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു വാങ്ങിയത്. അപ്പൊ മഹാന്മാരുടെ ജാറത്തിനോ അവരുടെ ഖബറിന്റെ സമീപത്തോ പുണ്യമില്ലെന്നോ ബറക്കത്തില്ലെന്നോ റഹ്മത്തില്ലെന്നോ പറഞ്ഞാൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് പഠിപ്പിച്ച ദീനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനല്ല. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചതുപോലെ ചെയ്യണം. നബിയും സഹാബത്തും പഠിപ്പിച്ചത് അവിടെ വെച്ച് ഖുർആൻ ഓതി ദുആ ചെയ്യലാണ്. അവിടെ ദിക്റും അതുപോലെ സലാത്തും ഒക്കെ കൊണ്ടുവരലാണ്. അതുപോലെ തന്നെ ഖബറിന്റെ സമീപത്ത് വഅദ് പറയൽ. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ബാബു മൗഇളത്തിൽ മുഹദ്ദിഥ് ഇൻദൽ ഖബരി വഖുഊദി അസ്ഹാബിഹി ഔല. ചുറ്റുഭാഗത്തിരുന്ന് അനുയായികൾ വഅദ് കേൾക്കുകയും അതുപോലെ ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറയുകയും ചെയ്യുന്ന അധ്യായം എന്നൊരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് ഖബറ് ചുറ്റുന്ന തവാഫ് വേണ്ട. അതുപോലെ തന്നെ ഖബറിന് സുജൂദ് ചെയ്യണ്ട. ഖബറിന് സുജൂദ് ചെയ്താൽ അത് കടുത്ത ഹറാമാണ്. പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെ വിവരക്കേട് കൊണ്ട് സുജൂദ് ചെയ്താൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞു. അതേ പറഞ്ഞു ശൈഖന്മാരെ മുന്നിൽ ജാഹിലീകൾ നടത്തുന്ന സുജൂദ് ഹറാമുൻ ഇത്തിഫാഖൻ, ഒരു ഇമാമിനും തർക്കമില്ലാതെ ഹറാമാണ്. ചില ഗ്രന്ഥങ്ങൾ ഇമാം നബവി തങ്ങളെ പോലുള്ള മഹാന്മാര് പറഞ്ഞു റുബമായു അദ്ദീൽ കുഫിരി, അത് അവിശ്വാസം ത്തിലേക്ക് തന്നെ നയിക്കാൻ കാരണമായി പോയേക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഖബറിനും ഒരു ശൈഖിനും ഒരു പണ്ഡിതനും ഒരു വ്യക്തിക്കും സുജൂദ് വേണ്ട. നബിതങ്ങൾ പറഞ്ഞല്ലോ ഉമ്മമാരെ, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യൽ അതാ എന്റെ ഉമ്മത്തിന് അനുവദിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഭർത്താവ് കയറി വരുമ്പോ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ഭാര്യമാരോട് കൽപ്പിക്കുമായിരുന്നു. അത്രയും ആദരവും സ്നേഹവും ഭർത്താവിനോട് ആവശ്യമാണ് എന്നത് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചുവല്ലോ. പക്ഷേ ഒരു ഭർത്താവിനും സുജൂദ് ചെയ്യാൻ പാടില്ല, ബാപ്പക്കും പാടില്ല, ഉമ്മക്കും പാടില്ല, ആർക്കും സുജൂദ് പാടില്ല. സുജൂദ് റബ്ബിന് മാത്രമേ പറ്റൂ. എന്നാൽ ആ സുജൂദ് തന്നെ നിസ്കരിച്ചുകൊണ്ട് സുജൂദ്, അപ്പോൾ കസ്റത്തു സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ധാരാളം സുജൂദ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം നടത്തണമെന്നാണ്, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണമെന്നാണ്. തുടങ്ങിയ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, നിസ്കാരത്തിലുള്ളൊരു സുജൂദാണല്ലോ സഹുവിന്റെ സുജൂദ്. അത് സഹുവിന്റെ സുജൂദ് എന്ന് അതിന് പേരാണ്. മനഃപൂർവമായാലും ചിലപ്പോൾ സുജൂദ് ചെയ്യേണ്ടി വരും. അതും നിസ്കാരത്തിൽ തന്നെ വരുന്നൊരു സുജൂദാണ്. അങ്ങനെയും ഒരു സുജൂദുണ്ട്, അത് നിസ്കാരത്തിൽ വരുന്ന സുജൂദാണ്. ഇനി അഥവാ നിസ്കാരത്തിൽ സഹുവിന്റെ സുജൂദ് മറന്നുപോയാൽ സമയം വൈകിയിട്ടില്ലെങ്കിൽ അവന് നിസ്കാരത്തിലേക്ക് തിരിച്ചുപോയി സഹുവിന്റെ സുജൂദ് ചെയ്തിട്ട് വീണ്ടും അവന് സലാം വിട്ടേണ്ടതാണ്. അതും കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ ബാക്കി മസലകളിലേക്ക് കടക്കട്ടെ. നമ്മള്
എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ഇരുന്നോളി ഒരു സ്ത്രീ ചോദിച്ച ഒരു ചോദ്യം ബഹു ഉസ്താദിന് കുറെ സ്ത്രീകളെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നു ചോദിച്ചാൽ ഖുർആൻ ക്ലാസ് അല്ലേ എന്ന് പറയും മുജാഹിദ് മൗലവിയാണ് ക്ലാസ് എടുത്തത് തെറ്റാണോ എന്നാണ് ക്ലാസ് എടുത്തവും തെറ്റാണ് ക്ലാസ്സിന് പോയവും തെറ്റാണ് ക്ലാസ് സംഘടിപ്പിച്ചവും തെറ്റാണ് ക്ലാസ്സിന് പങ്കെടുത്തവും തെറ്റാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാം ഹറാമാണ് ഞാൻ പറഞ്ഞ എല്ലാ വസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിയയിൽ പറഞ്ഞതാണ് അതുപോലെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞതാണ് സുന്നി അല്ലാത്തവരുടെ പ്രസംഗം കേൾക്കലും ക്ലാസ് കേൾക്കലും അവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കലും അത് സംഘടിപ്പിക്കലും അതിനെ സഹായിക്കലും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പച്ച ഹറാമാണ് അതുകൊണ്ട് ഒരൊറ്റപ്പെടുന്നു അതിന് പോണ്ട ഓ സഹോദരന്മാരെ അതിനിടക്ക് ഇന്നലെ നമ്മൾ കവർ കൊടുത്തിരുന്നു ചില സ്ത്രീകൾക്ക് കവർ കിട്ടിയില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞവരുണ്ട് അവർക്ക് കവർ ഉണ്ടെങ്കിൽ ഇന്ന് കൊടുക്കണം ആ കവർ ഇന്ന് കൊടുക്കണം ബക്കറ്റ് പിരിവ് സാധാരണ പോലെ നടക്കും നിങ്ങളൊക്കെ നല്ല സംഖ്യ സംഭാവന കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് എത്രയോ കോടികൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഒന്നുമല്ല നമ്മളെ ബേക്കൽ സ്ഥലത്തുള്ള പണിയൊന്ന് കാണാൻ വേണ്ടി സമയം കിട്ടാത്തതുകൊണ്ട് പകലൊന്നും പോകാൻ ഇതുവരെയും കഴിഞ്ഞില്ല അങ്ങനെ ഒന്ന് കയറി നോക്കി അവിടെ ചെന്നപ്പോൾ നല്ല റാഹത്തുണ്ട് എടുത്ത പണി കാണാം പക്ഷേ ബാക്കിയുള്ള പണി വിചാരിക്കുമ്പോൾ ബേജാറുണ്ട് അതുകൊണ്ട് ഞാനിവിടെ സ്റ്റേജിൽ കയറി വന്നപ്പോൾ നമ്മുടെ അബ്ദുള്ള ഹാജി 10,000 rupees ചെക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ 10 rupees മേലുള്ള ചെക്ക് കൊണ്ട് തരണം അദ്ദേഹം ചെക്ക് തന്നു അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും ബർക്കത്തും തൗഫീഖും എല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് അതുപോലെ ഇത് ഇവിടെ കൊടുത്തയച്ചതാ അൽഹംദുലില്ലാഹ് ഇതില് സംഖ്യ ഒറ്റ ഒന്ന് എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നും സംഖ്യയില്ല അപ്പൊ സംഖ്യ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് ആ ശരിയാ കമ്പനി വടകര സിറ്റി ലോഡ്ജ് 50,000 rupees നമ്മുടെ കുണ്ടാഞ്ചേരി അബൂക്കർ ഹാജി കെ ടി കെ അഹമ്മദ് ഹാജി ഒക്കെ കൂടിയുള്ളതാണ് അള്ളാഹു തആല കെ ടി കെ അഹമ്മദ് ഹാജിക്കും നമ്മുടെ മരിച്ചുപോയ എരോത്ത് ബോക്കർ ഹാജി അതുപോലെ ടി കെ സൂപ്പി ഹാജി അതുപോലെ കടോളി കുഞ്ഞിമുള്ള ഹാജി അങ്ങനെ തുടങ്ങി നമ്മളെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ച സഹകരിച്ച ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും തൗഫീഖും ഹിദായത്തും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഒരു കാര്യം പൂർത്തിയാകാൻ വേണ്ടി മോതിരം നേർച്ച പൂർത്തിയാൽ കൂടുതൽ നൽകും എന്ന് പറഞ്ഞ് മോതിരം കൊടുത്തയച്ച സ്ത്രീയുണ്ട് അള്ളാഹു തആല അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ 8 months മുമ്പ് കുഞ്ഞു വയറ്റിൽ നിന്ന് മരണപ്പെട്ടു ഇപ്പോൾ ഗർഭിണിയാണ് ദുആ ചെയ്യുന്നതിന് മോതിരം കൊടുത്തയച്ചു അള്ളാഹുവേ അവർക്ക് നീ സുഖപ്രസവം നൽകി നല്ല ഖൈറായ ദീനിനും സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന മക്കളെ കൊടുക്കണം റഹ്മാനെ വള കൊടുത്തയച്ച സ്ത്രീകളുണ്ട് സ്വർണ്ണവള കൊടുത്തയച്ച സ്ത്രീകളുണ്ട് അതുപോലെ എല്ലാവരും കഴിവനുസരിച്ച് എല്ലാവരും സഹായിക്കണം അള്ളാഹു സഹായിച്ചവരെ എല്ലാം സഹായിക്കട്ടെ മരിച്ചുപോയവരുടെ കബറുകളൊക്കെ അള്ളാഹു തആല സന്തോഷത്തിലാക്കട്ടെ വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഖൈറിലും സന്തോഷത്തിലും ബർക്കത്തിലുമാക്കട്ടെ അതുകൊണ്ട് സ്ത്രീകളെടുത്ത് സ്ത്രീകൾക്ക് കസേര മതിയായില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാഅല്ലാഹ് കുറഞ്ഞ കസേര എത്തു വല്ലേ എത്തിയിട്ടുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആളുകളയക്കുന്നുണ്ടല്ലോ ബക്കറ്റ് കൊടുത്തിട്ട് ആ വനിതാ വളണ്ടിയർമാരില്ലേ സ്ത്രീകളുടെ അടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ കുറഞ്ഞ പൈസ ഒന്നും പോരാ ഒരു സ്ത്രീ ഒരു 10,000 rupees തന്ന് ബാപ്പൻ്റെയും ഉമ്മൻ്റെയും പേരിൽ ദുആ ചെയ്യണം എന്ന് ഏൽപ്പിച്ചു ഇന്ന് രാവിലെ അള്ളാഹു തആല അവരുടെ ബാപ്പ ഉമ്മയുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ നമ്മുടെ ബാപ്പ ഉമ്മമാരുടെ ഖബറുകളെല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ സ്ഥാപനം വകയെ തന്നുകൊണ്ട് സ്ഥാപനത്തിന് ദ്വാരക്കണം ആ സ്ഥാപനത്തിനും എല്ലാ സ്ഥാപനങ്ങൾക്കും അള്ളാഹു തആല അവർക്ക് ബർക്കത്തിയട്ടെ സുഹൃത്തുക്കളെ കാണിച്ചോട്ടെ എന്താ മുടക്കം കാണിച്ചോട്ടെ കാണിക്കുന്നതിന് എന്താ മുടക്കം
കാണിക്കണ്ടേ, നെയ്യ് തന്ന പിന്നെ അടയല്ലേ ചോദിക്കണ്ടേ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, തൊട്ടടുത്ത് നമ്മളെ ഖുർആൻ പാടാക്കുന്ന ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നു. അതിന്റെ നാല് ഭാഗവും ഒന്ന് മതില് കെട്ടി അത് ഭദ്രമാക്കി, ചിലപ്പോലും വരുമ്പോ ഉണ്ടാവും ഒന്നര ഡസൻ നായ, അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവികൾ. അപ്പൊ അതൊക്കെ ഒന്ന് ഭദ്രമാക്കണ്ടേ, അതിനാണ് ഈ മതിൽ കെട്ടണമെന്ന് പറഞ്ഞു. അതിന് കഴിഞ്ഞ കൊല്ലം കിട്ടിയ പൈസ ഒന്നും ഇതുവരെ കെട്ടിയ മതിൽ തന്നെ മതിയായിട്ടില്ല. ഒരു ലോഡ് കല്ലിന് 5100 രൂപ വേണം, കരിങ്കല്ലിന് 5100 രൂപ ഒരു ലോഡ് കരിങ്കല്ലിന്. അതുകൊണ്ട് നിങ്ങളെല്ലാം കുറച്ച് കരിങ്കല്ല് തരണം. തയ്യാമെന്ന ആളുകൾ അങ്ങനെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല, അങ്ങനെ എല്ലാം നിലനിൽക്കും. അതുകൊണ്ട് കുറച്ച് ലോഡ് കല്ല് തരണം. ഇനി ഒരുപാട് വേണം, കുറച്ചൊന്നും പോരാ, ഒരുപാട്. എനിക്ക് തോന്നുന്നത് ഒരു 1500 ലോഡ് കല്ല് വേണം നമ്മളെ ഈ ബേക്കിലുള്ള സ്ഥലം കിട്ടണമെങ്കിൽ. അതിന് എല്ലാവരും തരണം. പിന്നെ കുറേ ചെങ്കല്ല് വേണം. ഒരു കല്ലിന് 42 രൂപ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1000 കല്ല്, 500 കല്ല്, 100 കല്ല് അങ്ങനെയും തരണം. ഞാന് വേറെ എവിടെങ്കിലും പോയി അത് പറഞ്ഞാലും എനിക്ക് പഠിച്ചതൊന്നും വീട്ടിൽ പിരിവെടുക്കാനൊക്കെ കഴിയും, പക്ഷേ ആളുകൾ തരികയും ചെയ്യും. നമ്മൾ പക്ഷേ നാട്ടുകാർക്ക് വയതിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് വയതുകൂടെ പറയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് നഷ്ടം ഉണ്ടായാൽ പറ്റൂല, എനിക്ക് നഷ്ടം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വേറെ കിട്ടും. സ്ഥാപനത്തിന് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹുത്തെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ബാക്കി മസ്കലകൾ കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നു. അപ്പൊ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ തക്ബീർ വേണം, നിസ്കാരത്തിൻ്റെ സുജൂദ് പോലൊരു സുജൂദ് വേണം, സലാം വീട്ടണം ഈ എന്ന് പറഞ്ഞു. അതിൻ്റെ ദിക്റും നമ്മൾ പറഞ്ഞു, ഏത് ദിക്റും ചൊല്ലാം. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യം, വെറുതെ സുജൂദ് ചെയ്യാൻ പാടില്ല, അതുപോലെ ഖബറിൻ്റെ അടുക്കൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. സുഹൃത്തുക്കളെ, തിലാവത്തിന്റെ സുജൂദുകൾ 14 നമ്മൾ പറഞ്ഞു. സൂറത്തു സാദ് അതിലുള്ള സുജൂദ് ശുക്രന്റെ സുജൂദാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ 20 മസലകൾ ഇതുവരെയായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഓതുന്ന ആൾക്ക് സുന്നത്താണ്, ഓതുന്ന ആള് കുട്ടി ആണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒതുവില്ലാത്ത ആളാണെങ്കിലും. ഒതുവെടുത്തിട്ട് സുജൂദ് ചെയ്യാൻ കേട്ടോ, അല്ലെ ഒതുവില്ലാണ്ട് സുജൂദ് ചെയ്യാനല്ല. ഒരാൾ ഓതിക്കൊണ്ടിരിക്കുന്നു, അന്നേരം ഒതുവില്ല, എന്നാൽ വേഗം ഒതുവെടുത്തിട്ട് സുജൂദ് ചെയ്യാം. അങ്ങനെ ഒതുവില്ലാത്ത നിലക്കാണ് ഓതുന്നതെങ്കിലും ഒതുവെടുത്തിട്ട് സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. പണ്ഡിതന്മാർ ഖുതുബയിൽ തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് ഓതിയാൽ ഖതീബ്, മിമ്പറിന്റെ മുകളിലെ ഖതീബ്, അയാൾക്ക് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, വലിയ പ്രയാസമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് താഴെ ഇറങ്ങി സുജൂദ് ചെയ്ത് കയറിപ്പോകാൻ പറ്റുമെങ്കിൽ അയാൾക്കും സുന്നത്തിനാണ്. ഇതേപോലെ ഓത്ത് കേൾക്കുന്നവർക്ക് സുന്നത്തുണ്ട്, കേൾക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ കേട്ടുപോയതാകട്ടെ, ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കും സുന്നത്തുണ്ട്. ഇതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, തീർത്ത് ആയത്ത് ഫുള്ളായിട്ട് കേട്ടാൽ മാത്രമാണ് സുന്നത്തുള്ളത്. ഒരു ഹർഫെങ്കിലും കുറച്ചാണ് ഓതിയതെങ്കിൽ സുജൂദ് ചെയ്യൽ ഹറാമാണ്. മറ്റൊന്ന്, ഒരു ജനാബത്തുകാരൻ ഖുർആൻ ഓതാൻ പാടില്ല, ഹൈദ് കയറി ഖുർആൻ ഓതാൻ പാടില്ല, അങ്ങനത്തെ ഒരാള് ഖുർആൻ ഓതി, തിലാവത്തിന്റെ സുജൂദുള്ളത് ഓതി, ഹറാമാണ് പക്ഷെ ഓതി, എന്നാലും സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം അത് ശറഇൽ അനുവദനീയമായ ഓത്ത് അല്ല. ഇതേപോലെ കറാഹത്തായ ഓത്ത് ഓതിയാലും തിലാവത്തിന്റെ സുജൂദ് സുന്നത്തില്ല. അതേതുപോലെ സുന്നത്തില്ലെന്ന് മാത്രമല്ല പാടില്ല. അതേതുപോലെ ഒരാൾ റുഖുവിൽ ഖുർആൻ ഓതി, ഖുർആൻ ഓതി കറാഹത്താണ്, അല്ലെങ്കിൽ സുജൂദിൽ ഖുർആൻ ഓതി, കറാഹത്താണ്, നൃത്തത്തിലാണ് ഖിറാഅത്ത് സുന്നത്തുള്ളത്,
അപ്പൊ അവനും സുജൂദ് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, ഒരു മയ്യിത്ത് നിസ്കാരത്തിലാണ് ഒരാൾ തിലാവത്തിന്റെ സുജൂദുള്ള ആയത്ത് ഓതിയെങ്കിലോ, മയ്യിത്ത് നിസ്കാരത്തിൽ അങ്ങനെ പ്രത്യേക സുന്നത്തൊന്നും ഉണ്ടായിട്ടില്ല, ഒരാൾ ഓതി എന്നാലും സുജൂദ് ഇല്ല, പണ്ഡിതന്മാരത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓതിക്കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് സുജൂദ് അങ്ങനെയില്ല, ചെറിയ സമയത്തിനുള്ളിലായിരിക്കണം സുജൂദ് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു തആല. നമുക്ക് ഏത് കാര്യങ്ങളും അതിൻ്റെ നിയമപ്രകാരം ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് വിഷയങ്ങളും മസ്അലകളൊക്കെ പറയേണ്ടതൊക്കെ കൂടി എല്ലാം കൂടി ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നമ്മുടെ സൂറത്തു സജ്ദയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നു. ഇന്നമായു മിനു ബി ആയാതിനല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദം വസബ്ഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമാഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമുണ്ട്, അതെന്താണ്? നമ്മൾ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ശരീരത്തെ നമ്മൾ ചുമക്കുകയാണ്, ശരീരത്തെ നമ്മൾ ചുമക്കുകയാണ്. അതുകൊണ്ട് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ക്ഷീണമാവും, ക്ഷീണമായാൽ നമ്മൾ നിൽക്കും, നിന്നാലോ കൂടുതൽ നിൽക്കുമ്പോഴും മനുഷ്യന് ക്ഷീണമാവും. അതുകൊണ്ടാണ് ഇമാമ് ചിലപ്പോൾ നീട്ടി ഓതിയാൽ ചില ആളുകൾക്ക് ഒരു കാലം ഇങ്ങോട്ടാക്കി ഒരു കാലം ഇങ്ങോട്ടാക്കി നിസ്കാരത്തിൽ കളിക്കുന്നതാണ്, കാരണം നീട്ടി ഓതിയിട്ട് ഒറ്റ നിർത്തം നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇമാമ് നീട്ടി ഓതാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇമാമ് ബേക്കിലുള്ള ആളുകളുടെ ദൗർബല്യം മനസ്സിലാക്കി, അവരുടെ ആരോഗ്യം മനസ്സിലാക്കി, അവരുടെ തിരക്ക് മനസ്സിലാക്കി ചുരുക്കി മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഇമാമ് ഒറ്റ നിസ്കരിക്കും, എത്രയും നീട്ടി നിസ്കരിക്കാം. നമ്മളെല്ലാം നേരെ തിരിച്ചാ, നമ്മൾ സുന്നത്ത് വളരെ സ്പീഡിലും ഫറള് കുറെ നീട്ടിയിട്ടു അങ്ങനല്ല വേണ്ടത്, തിരിച്ചാണ് വേണ്ടത്. സുന്നത്ത് എത്രയും നീട്ടി നിസ്കരിക്കും, കാരണം വേറെ ആരും ബുദ്ധിമുട്ടാവില്ല നമ്മളെ കൊണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചുരുക്കി എന്ന് പറഞ്ഞ അർത്ഥം പ്രധാനപ്പെട്ട സുന്നത്തൊന്നും എടുക്കണ്ടെന്നല്ല, അധികം നീട്ടി ഓതി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തായിരിക്കണം. ഏതായിരുന്നാലും നിൽക്കുമ്പോ നമുക്ക് ക്ഷീണായ നമ്മൾ എന്താ ചെയ്യാം, ഇരിക്കും. ഇരിക്കുമ്പോ നമുക്ക് ക്ഷീണം കുറെ കുറയും. എന്താ കാരണം? കാരണം നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് പൂർണ്ണമായി നമ്മളെ രണ്ട് കാല് താങ്ങണ്ട, നമ്മൾ ഇരിക്കുന്നതോടുകൂടി നമുക്ക് കുറേ ഭാരം കുറഞ്ഞിട്ട് അപ്പൊ ഇരിക്കും. ഈ ഇരുന്നിട്ടും അല്ലാണ്ട് ക്ഷീണായ നമ്മളെന്താ ചെയ്യുക? നമ്മൾ കിടക്കൂ, കിടന്നാലോ? കിടന്നാൽ നമ്മളെ ഭാരം നമ്മൾ താങ്ങണ്ട. കൈ കൈയിൻ്റെ മാത്രം ഭാരം താങ്ങിയാൽ മതി, തല തലേൻ്റെ ഭാരം മാത്രം താങ്ങിയാൽ മതി, കാല് കാലിൻ്റെ ഭാരം മാത്രം താങ്ങിയാൽ മതി, വേറെ ഒന്നിൻ്റെ ഭാരം താങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണയായി പറയുമല്ലോ, നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇതൊന്നും നിങ്ങളെ കേട്ട് എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ തടി എന്നെ എടുക്കുവാനാവില്ല, പിന്നെ നിങ്ങളെ കേട്ടും കൂടി എന്ന് പറയില്ലേ. അപ്പൊ നമ്മളെ സ്വന്തം തടിയിലുള്ള എല്ലാം കൂടി ചുമക്കേണ്ടി വരിക എന്ന് പറയുന്നതിന് ഒരു പ്രയാസമാണ്. അതിന് ക്ഷീണം മാറാനുള്ള പരിപാടിയാണ് കിടക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കിടന്നാൽ ഒന്നുകൂടി ക്ഷീണം മാറുന്ന ഒരു ഏർപ്പാടാണ് ഉറങ്ങുക എന്ന് പറയുന്നത്. ഉറങ്ങിയാൽ ക്ഷീണം വല്ലാതെ മാറിപ്പോയതുകൊണ്ടാണ് രാത്രി വരെ അധ്വാനിച്ചവൻ രാത്രി മെല്ലെ പോയി കിടന്ന് ഉറങ്ങി നേരം വെളുത്ത് നീറ്റൊക്കെ പിന്നെയും അധ്വാനിക്കുന്നതിന് ഒരു വിഷമമില്ല, കാരണം നല്ല റാഹത്തിട്ടി പോയി ഉറക്കോടുകൂടി. ഉറക്ക് കിട്ടാത്തവനോ അവന്റെ ക്ഷീണം പറയണ്ട, ഉറങ്ങാത്തവന്റെ ക്ഷീണം പറയണ്ട. അപ്പൊ ഉറക്കോടുകൂടി വലിയ റാഹത്ത് കിട്ടിപ്പോയി. എന്നാൽ അതിനേക്കാളും വലുതാണ് മരണം, അതിനേക്കാളും വലുതാണ് മരണം. ശരിക്കൊരു മഹാനായ വ്യക്തി മരിച്ചാലോ അയാൾക്ക് വലിയ റാഹത്തായി പോയി, കാരണം അദ്ദേഹത്തിന് ദുനിയാവിന്റെ യാതൊരു വേജാറും ഒരു വിഷയവും, പിന്നീട് തൊഴിലാളി വരാത്തതോ തെങ്ങുമ കയറാത്തതോ അല്ലെങ്കിൽ ഇപ്പുറത്ത് പണിക്കാരൻ എത്താത്തതോ അപ്പുറം കട തുറക്കാത്തതോ ഇപ്പുറത്ത് ക്യാൻറ്റീൻ ആളില്ലാത്തതോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാ മറ്റേ ബസ് വിടക്കായതോ ജീപ്പ് വിളിച്ചിട്ട് കിട്ടാത്തതോ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പൊ വലിയ റാഹത്താണ്, വളരെ സന്തോഷത്തോടുകൂടിയുള്ള വിശ്രമമാണ്,
മഹാന്മാർക്ക് മരണശേഷമുള്ള വിശ്രമം. ഇനി ഞാൻ പറയട്ടെ, നമ്മളൊന്ന് റാഹത്തെടുക്കാൻ വേണ്ടി കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത്, കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഭാരമുള്ള ശരീരത്തെ എഴുന്നേൽപ്പിച്ച് അതാ എഴുന്നേറ്റ് നിന്ന് നിസ്കാരം നിർവഹിക്കുന്നു. ആരാണത്? സ്വന്തം ശരീരത്തിന്റെ റാഹത്തിനേക്കാൾ, സ്വന്തം ശരീരത്തിന്റെ റെസ്റ്റിനേക്കാൾ, ശരീരത്തിന്റെ സൗഖ്യത്തേക്കാൾ, സർവസൗഖ്യവും തന്നവനും തരുന്നവനും തരേണ്ടവനുമായ യജമാനനായ റബ്ബിനെ മനസ്സിന്റെ അടിത്തട്ടിൽ നന്നായി സ്നേഹിച്ചപ്പോൾ ആ രാജാവിന്റെ മുമ്പിൽ അതാ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ മറ്റുള്ളവരൊക്കെ കിടന്ന് വിശ്രമിക്കുന്ന സമയത്ത് പാതിര സമയത്ത് എഴുന്നേറ്റ് നിസ്കാരം നിർവഹിക്കുന്നു. അതിനെക്കുറിച്ചാ പറഞ്ഞത്, തത്തജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅ. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും അവര് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ശരീരം പൊങ്ങുന്നു. അവരതാ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നു. അവർ അള്ളാഹുവിന് നിസ്കാരം നിർവഹിക്കുന്നു. അതൊരു വലിയ പുണ്യകർമ്മമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ആ മഹത്തായ പുണ്യകർമ്മം നിർവഹിക്കുന്നവർ, അവർക്കതാ റബ്ബ് സുബ്ഹാനഹു വ തആല അതുപോലെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്ത്, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, ആ സമ്പത്ത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന. അവരെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്നിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൽ. അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ആരും കണ്ടതല്ല, കേട്ടതല്ല, വല്ലാതെ കൺകുളിർക്കുന്ന പ്രതിഫലമാണ് അത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിലക്ക് അള്ളാഹുവിനോട് ഭക്തി കാണിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടുമൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹു തആല നൽകുന്ന സമ്മാനമാണ്. അതാണ് റബ്ബ് പറഞ്ഞത്, അതേ ഫലാ തഅലമു നഫ്സും മാ ഉഫിയ ലഹും മിൻ ഖുർറത്തി അയ്നിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹു തആലക്ക് നമ്മൾ നിസ്കരിക്കുന്നു, അമൽ ചെയ്യുന്നു, നമ്മൾ നന്ദി കാണിക്കുന്നു, സൽക്കർമ്മം ചെയ്യുന്നു, അതെന്തിന്റെ പേരില്ല? അല്ല, ഇനി പ്രതിഫലം തരാനാണോ, അല്ല ഇതുവരെ അള്ളാഹു തആല തന്ന വകയിലാണോ? ശരിക്കും മനസ്സിലാക്കണം. നമ്മൾക്ക് ഇതുവരെ അള്ളാഹു തആല കണ്ണ് തന്നില്ലേ, കാത് തന്നില്ലേ, ഹാർട്ട് തന്നില്ലേ, കിഡ്നി തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, ശരീരം തന്നില്ലേ, വെള്ളം തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ, ഉമ്മാന്റെ വയറ്റ് നടക്കം തന്നില്ലേ, എല്ലാം തന്നവര് നമ്മൾ ശുക്ര ചെയ്യണ്ടേ? ആ വകയിലാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, ഇനിമേലിൽ നമുക്ക് ഇപ്പോൾ കുറെ നിസ്കാരവും സദഖയും ഒക്കെ നടത്തിയ വകയിൽ അള്ളാഹു തആല പിന്നീട് പ്രതിഫലം തരണം. അതിന്റെ പേരിൽ അതിനു വേണ്ടിയാണോ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒരു രണ്ട് ഭാഗമുണ്ട്. അള്ളാഹു ജല്ല ജലാലുഹു സൽക്കർമ്മം ചെയ്യാൻ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം തരും. അപ്പൊ നേരത്തെ അള്ളാഹു തആല നമുക്ക് തന്ന കാര്യങ്ങളോ അത് അള്ളാഹുവിന്റെ വകയിൽ നമുക്ക് സൗജന്യമാണ്. നമുക്ക് കണ്ണ് തന്നില്ലേ, കാത് തന്നില്ലേ, പലതും തന്നില്ലേ, അതൊക്കെ എന്റെ വകയിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. അതേസമയത്ത് നിങ്ങൾ ഇനി ആ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തി, നിങ്ങളെ ശരീരവും മനസ്സും കണ്ണും കാതും എല്ലാം ഉപയോഗപ്പെടുത്തി നിങ്ങൾ എനിക്ക് ശുക്ര ചെയ്താൽ, ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കൈയും പൂട്ടി വന്നപ്പോ നിങ്ങളെ കയ്യിലൊന്നുമില്ല, നിങ്ങളിപ്പോ കോടീശ്വരന്മാരല്ലേ, പണക്കാരല്ലേ, നിങ്ങൾക്ക് തന്നത് ഞാനല്ലേ, ഞാൻ ആ തന്ന വകയിൽ
നിങ്ങളിപ്പോൾ കൊടുത്തതിന്റെ കൊടുക്കണമെന്നല്ല, മറിച്ച് ആ വകയിൽ കൊടുക്കേണ്ടതില്ലെന്നുമല്ല നിൻഷാദ ഞാൻ പിന്നെ പറയും. അതേ സമയത്ത് നിങ്ങളിപ്പോൾ കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം തരും, നിങ്ങളിപ്പോ നിസ്കരിച്ചാൽ പ്രതിഫലം തരും, നോമ്പെടുത്താൽ പ്രതിഫലം തരും. പണ്ടത്തെ കണക്ക് കൂട്ടുന്നില്ല, ഇതുവരെ തന്നത് കണക്ക് കൂട്ടുന്നില്ല. നിങ്ങൾ ഇനി അങ്ങോട്ട് നല്ല പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോ ഞാൻ ധാരാളം നിങ്ങൾക്ക് തരും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെയാണ് ജസാൻ ബിമാ കാനു യഅമലൂൻ, പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അവർക്ക് സ്വർഗം കൊടുക്കുന്നു. അപ്പൊ പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ തന്ന വകയിൽ എന്ന് കണക്ക് കൂട്ടുന്നില്ല. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, തിരിച്ചൊന്ന് പറയട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത എങ്ങനെയായിരിക്കണം? മൂമിനായ മനുഷ്യന്റെ ചിന്ത എങ്ങനെയായിരിക്കണം? ഞാൻ എനിക്കിനി പ്രതിഫലം കിട്ടാൻ വേണ്ടി അങ്ങനെയല്ല, എനിക്കല്ല ഇതുവരെ തന്ന വകയിൽ തന്നെ ഞാൻ ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ അള്ളാഹു തരാ ആരോഗ്യവും ആയുസ്സും ശരീരവും ഒക്കെ തന്ന വകയിൽ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന നിലക്കാണ് നമ്മൾ അല്ലാഹു ഇബാദത്ത് എടുക്കേണ്ടത്. അതേസമയത്ത് അള്ളാഹു തആല നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നതോ മുമ്പ് തന്ന വകയിൽ എന്ന് പറഞ്ഞിട്ട് കണക്ക് കഴിഞ്ഞു എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഞാനതിന് പ്രതിഫലം വേറെ തരും. അപ്പൊ സുഹൃത്തുക്കൾ ഏതുപോലെയായി എന്നറിയോ? രണ്ട് സുഹൃത്തുക്കൾ അതാ എന്റെ സുഹൃത്തിന് ഞാനൊരു ഹദിയ കൊടുത്തയച്ചു, ഞാൻ അദ്ദേഹത്തിനൊരു ഹദിയ കൊടുത്തയച്ചു. ആ ഹദിയ കൊടുത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് മറന്നു കളഞ്ഞു. ഞാനത് പിന്നെ ആലോചിച്ചിട്ടില്ല. അങ്ങനെയല്ലേ, അദ്ദേഹത്തിന്റെ കല്യാണത്തിന് നമ്മളൊരു പവന് കൊടുത്തു, ആ പവന് കൊടുത്തത് എഴുതി വെച്ചിട്ടില്ല, അതിങ്ങോട്ട് തിരിച്ചു വേണോ എന്ന് വിചാരിച്ചിട്ടു ഇല്ല. നമ്മളെ വകയിൽ ഹദിയയാണത്, അത് കൊടുത്തു. അദ്ദേഹം അതാ നമ്മളൊരു കല്യാണം വരുമ്പോ അയാളെ മനസ്സിൽ അദ്ദേഹത്തിന് തോന്നി, ഈ എനിക്ക് ഹദിയ മുമ്പ് തന്നാളല്ലേ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ. അദ്ദേഹം ഒരു പവൻ ഇങ്ങോട്ട് തന്നു. ഇങ്ങോട്ട് തന്നപ്പോൾ ഇയാളെ മനസ്സിൽ ഇയാൾ വിചാരിച്ചു, എന്താ വിചാരിച്ചത്? അത് ആദ്യത്തെ ഞാൻ വെറുതെ കൊടുത്തതല്ലേ, തിരിച്ചു വാങ്ങാൻ കൊടുത്തതല്ലോ. ഇത് തന്ന സ്ഥിതിക്ക് ഞാൻ തിരിച്ച് ഇനി അങ്ങോട്ട് പിന്നെയും കൊടുക്കണ്ടേ. അയാൾ പിന്നെയും കൊടുത്തു. അത് കിട്ടിയപ്പോൾ അയാൾ മനസ്സിലാക്കി, അതാ ഇനിയും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ, തിരിച്ചു ഇങ്ങോട്ടും കൊടുത്തു. കൊടുക്കല് തീരുന്നില്ല. ഇതുപോലെ അല്ലാഹു ജല്ല ജലാലുഹു അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളം ചെയ്തു, എന്നിട്ട് അല്ല പറയാണ് നിങ്ങൾ അമലി ചെയ്താ പ്രതിഫലം തരും. നേരത്തെ ഉള്ളത് ഇപ്പൊ കൂട്ടണ്ട, നേരത്തെ ഞാൻ തന്നതൊന്നും കണക്ക് കൂട്ടണ്ട. നിങ്ങൾ നിസ്കരിച്ചോ, നോമ്പെടുത്തോ, സക്കാത്ത് കൊടുത്തോ, സദഖ ചെയ്തോ, സൽക്കർമ്മം ചെയ്തോ, ഖുർആനോദിക്കോ, സലാത്ത് ചൊല്ലിക്കോ, ഞാൻ പ്രതിഫലം തരും. അങ്ങനെ പ്രതിഫലം തരുമെന്ന് പറയുന്നു അതേ അല്ലാഹു ജല്ല ജലാലുഹു. അപ്പൊ ഈ അടിമയോ, അടിമ ചിന്തിക്കുന്നു അവൻ പ്രതിഫലം തന്നില്ലെങ്കിലും അവൻ ഇതുവരെ തന്ന വകയിൽ തന്നെ ഞാൻ അമലി ചെയ്യണമല്ലോ എന്ന നിലക്ക് അടിമ ചെയ്യുന്നു, അല്ലാഹു പ്രതിഫലം തരുന്നു. അങ്ങനെ അടിമ വീണ്ടും അതാ സൽക്കർമ്മം ചെയ്യുന്നു, അല്ലാഹു പ്രതിഫലം പിന്നെയും കൊടുക്കുന്നു, അടിമ പിന്നെയും അതാ അമലി ചെയ്യുന്നു. അങ്ങനെ തുടരെ തുടരെ അടിമയുടെ അമലിങ്ങനെ നടക്കാൻ വേണ്ടി അല്ലാഹു അടിമക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ നല്ല കാര്യം ചെയ്തോളൂ, പ്രതിഫലം തരുമെന്ന വാഗ്ദത്തം ഇതുവരെ ഉള്ളതായി കൂട്ടുന്നില്ല. ഇത് നമ്മളോടുള്ളൊരു കാരുണ്യമാണ്. കാരണം എന്താ അറിയോ, നമുക്ക് ഇതുവരെ കിട്ടിയ വകയിലാണ് നിങ്ങളെ നിസ്കാരം എന്ന് പറഞ്ഞാല് അപ്പൊ പിന്നെ വലിയൊരു ആവേശം ഉണ്ടാവില്ല. കാരണം കിട്ടൽ ആദ്യം കിട്ടിപ്പോയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹ്, ആദ്യം തന്നെ ഒരു കോൺട്രാക്ടർക്ക് പൈസ അങ്ങ് കൊടുത്തു പോയി നിൽക്കുക, എന്നാ പണിയെടുത്തിട്ടോ കൊച്ചു പണിയാ. കോൺട്രാക്ടർ പൈസ ഒക്കെ ആദ്യം കൊടുത്തു പോയാൽ പിന്നെ നമുക്ക് പണിയെടുത്തിട്ടാ പണിയാ. നേരെ മറിച്ച് പണിയെടുത്ത് കഴിഞ്ഞ ഉടനെ കൂലി കിട്ടുമെന്ന് തോന്നിയാലോ പണിയെടുക്കാൻ നല്ല ആവേശം ഉണ്ടാവും. അപ്പൊ നേരത്തെ കൊടുത്തു പോയത് ഇവിടെ കണക്ക് കൂട്ടുന്നില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് നേരത്തെ തന്നെ നിയമത്തൊന്നും ഇപ്പൊ കണക്ക് കൂട്ടുന്നില്ല. നിങ്ങൾ എന്ത് സൽക്കർമ്മം ചെയ്യാൻ ഞാൻ പ്രതിഫലം തരും. അപ്പൊ അത് കിട്ടാൻ വേണ്ടി അടിമ വീണ്ടും സൽക്കർമ്മം ചെയ്യും. അങ്ങനെ തുടരെ തുടരെ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളിലൂടെ മനുഷ്യന് വലിയ പ്രതിഫലം കൊടുക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. വാസ്തവത്തിൽ അല്ലാഹു നമുക്ക് പ്രതിഫലം തരേണ്ടതില്ല. കാരണം എന്റെ കണ്ണ് എന്റേതല്ല, എന്റെ കാത് എന്റേതല്ല, എന്റെ കൈ എന്റേതല്ല, എന്റെ കാലെന്റേതല്ല, എന്റെ വയറെന്റേതല്ല, എന്റെ മനസ്സെന്റേതല്ല, എന്റെ കിഡ്നിയോ ഹാർട്ടോ ഒന്നും എന്റേതല്ല. എല്ലാം യജമാനനായ റബ്ബ് പടച്ചതാണ്, അവൻ തന്നതാണ്, അതിന്റെ അധികാരവും അവനാണ്. അത് ഞാൻ എവിടെ എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടവനും അവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ എന്തിനാ ഞാൻ സുജൂദ് ചെയ്തതിന് പ്രതിഫലം തരുന്നത്?
എന്തിനാണ് ഞാൻ നിസ്കരിച്ചതിന് പ്രതിഫലം തരുന്നത്? അവന്റെ കാരുണ്യമാണ് തന്നത്, കണക്ക് കൂട്ടുന്നില്ല. നീ പ്രവർത്തിച്ചോ പ്രതിഫലം തരും. അപ്പൊ മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വർഗം കിട്ടാൻ വേണ്ടി അവൻ പ്രവർത്തിക്കും. തിരിച്ചവനോട് താക്കീതുമുണ്ട്, ഞാൻ തന്ന സാധനം ഞാൻ ഇഷ്ടപ്പെടാത്തതിൽ നീ ചെലവഴിച്ചാൽ നിന്നെ ഞാൻ ശിക്ഷിച്ചു കളയും കേട്ടോ. അതുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിന്നോളണം. ഇത് പഠിപ്പിക്കാനാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ജസാഹി ജസാഹി പ്രതിഫലം പ്രതിഫലം എന്ന് പറയുന്നത്. അഫമങ് കാന മുഅ്മിനൻ കമങ് കാന ഫാസിഖാ ലാ യസ്തവൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, വിശ്വാസിയായ മനുഷ്യനാണോ കമങ്കാന ഫാസിഖാ തോനിവാസിയെ പോലെയാണോ? അതേ പടച്ച റബ്ബിന് നന്ദി ചെയ്യാതെ, അവനിൽ വിശ്വസിക്കാതെ, അവനെ അംഗീകരിക്കാതെ ജീവിക്കുന്നവനെ പോലെയാണോ വിശ്വാസിയായ മനുഷ്യൻ? ഒരിക്കലും അങ്ങനെയല്ല. അവര് രണ്ടുപേരും തുല്യമല്ല. എന്തേ അമ്മല്ലദീന ആമനു വഅമിലു സാലിഹാത്തി ഫലഹും ജന്നാതുൽ മഅ്വ നുസുലം ബിമാ കാനു യഅ്മലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഫലഹും ജന്നാതുൽ മഅ്വ നുസുലം ബിമാ കാനു യഅ്മലൂൻ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹ് പറയുന്നു ഫലഹും അവർക്ക് ഉണ്ട്. അല്ലാഹ് അവർക്ക് ഉടമയാക്കി കൊടുക്കുകയാണ്. ഫലഹും അവർക്കുണ്ട്, അവർക്ക് ഉടമയാക്കി കൊടുക്കുകയാണ് അല്ലാഹു തആല. ജന്നാതുൽ മഅ്വ പോയി കൂടുന്ന സ്വർഗങ്ങൾ, തോട്ടങ്ങൾ, അത് അല്ലാഹു അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദം നബി ഇസ്ലാമിനെ അല്ലാഹു പഠിച്ചു, എന്നിട്ട് സ്വർഗത്ത് കടത്തി. അപ്പൊ അല്ലാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്നല്ല പറഞ്ഞത്. പിന്നെ യാ ആദമുസ്കുൻ അന്തവസൂജുക്കൽ ജന്ന, ആദമേ നീയും ഭാര്യയും ഒക്കെ സ്വർഗത്തിൽ താമസിച്ചോ തന്നെ. താമസിച്ചോ തന്നെ ആ സംഗതി കിട്ടിയെന്നാവൂല. നമ്മളൊരാളോട് നീ ഇവിടെ താമസിച്ചോ തന്നെ കൊണ്ട് പുര കൊടുത്തു നോക്കും, നീ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പുര കൊടുത്തു നോവൂല. അതുകൊണ്ടാണ് അള്ളാഹു തആല അവിടെ പറയുമ്പോ, കാരണം സ്വർഗത്ത് പുറത്തേക്ക് വരും, അള്ളാഹുവിന് അതറിയാം. അതുകൊണ്ടാണ് അള്ളാഹു തആല പറയുമ്പോ തന്നെ നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്ന് പറയാതെ, ഉസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന, നിങ്ങളും ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോളിയെന്ന് പറഞ്ഞു. താമസിച്ചോളിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗം നിങ്ങൾക്ക് കിട്ടിയതാവൂല. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. മരണശേഷം അള്ളാഹു തആല പറയുന്നത്, മരണശേഷം സ്വർഗത്തിൽ കടക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ഫലവും അവർക്കുണ്ട്, അത് അവർക്കാണ്, അവരതായി മാറി, സ്വർഗം അവരതാണ്, പിന്നെ അവരതിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ഫലഹും ജന്നാതുൽ മഅ്വ നുസുലം ബിമാ കാനൂ യഅ്മലൂൻ. അവർ പ്രവർത്തിച്ച വകയിൽ അവർക്ക് ചെന്ന ഉടനെയുള്ള സ്വീകരണമായി നൽകപ്പെടുന്നത് തന്നെ. ധാരാളം സ്വർഗങ്ങളും ധാരാളം പ്രതിഫലങ്ങളുമാണ്. അങ്ങനെയാണ് വിശ്വസിച്ചവരുള്ളത്. സുഹൃത്തുക്കളെ, അമ്മല്ലദീന ഫസഖൂ, എന്നാൽ വിശ്വാസമില്ലാതെ, സൽക്കർമ്മമില്ലാതെ, തോന്നിവാസം ഇഷ്ടപ്രകാരം ജീവിച്ചവരോ, ഫമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം ജഹന്നമാണ്. ആ ജഹന്നം ഫമഅവാഹു മുന്നാറു, അവരുടെ സങ്കേതം നരകമാണ്. കുല്ലമാ അറാദു, അവരുദ്ദേശിക്കുമ്പോഴെല്ലാം, അയ്യഹ്റുജു മിൻഹാ, നരകത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഉദ്ദേശിക്കുമ്പോഴെല്ലാം, ആ തീയിലേക്ക് അവരെ മടക്കപ്പെടുന്നു, അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. അവരോട് പറയപ്പെടുന്നു, നന്നായി രുചി നോക്കിക്കോളൂ നരകത്തിന്റെ തീയിന്റെ ശിക്ഷ. അല്ലതി കുന്തും ബിഹി തുക്കദ്ദിബൂൻ, അങ്ങനെ ഒരു നരകമില്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ, സ്വർഗമില്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ, അങ്ങനെ നിങ്ങൾ സത്യത്തെ കളവാക്കിയവരല്ലേ, നന്നായി രുചി നോക്കിക്കോളൂ എന്നവരോട് പറയപ്പെടുന്നു. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഖാലല്ലാഹു അസ്സ വദൽ. അതേ അതിനയായ ചില ശിക്ഷകൾ അവർക്ക് നമ്മൾ രുചിപ്പിക്കും നബിയെ.
ദൂരല്ലതാബില്ലക്ബർ വലിയ ശിക്ഷക്ക് പുറമേ ആളുകൾ എങ്ങനെങ്കിലും നന്നാകണല്ലോ. അതാലഹും യർജൂൻ, അവർ മടങ്ങാൻ, അവർ തെറ്റിൽ നിന്ന് മടങ്ങാൻ. ചിലപ്പോ ദുന്യാവിൽ അള്ളാഹു തആല എന്ത് ചെയ്യും, ദുന്യാവിൽ അള്ളാഹു തആല ചില ശിക്ഷയൊക്കെ കൊടുക്കും. എന്തിന്? ഒന്ന് നന്നാകാൻ. ചിലപ്പോ ഒരു രോഗം വന്ന് ആ രോഗത്തോടുകൂടി അവൻ നന്നായിപ്പോയി, അല്ലെങ്കിൽ വേറെന്തോ ഒരു നഷ്ടം വന്നു അതോടുകൂടി അവൻ നന്നായിപ്പോയി, അങ്ങനെ അല്ലെങ്കിൽ ഒരു മുസീബത്ത് വന്ന് ആ മുസീബത്തോടുകൂടെ നന്നായിപ്പോയി. അങ്ങനെ നന്നാകാൻ വേണ്ടി അള്ളാഹു ദുന്യാവിൽ ചിലപ്പോൾ ചില ശിക്ഷകൾ കൊടുക്കും. അതിന് അള്ളാഹു പറഞ്ഞ പ്രയോഗം അൽ അദിനാന്നാണ്. അതിനാന്ന് തന്നെ അർത്ഥം അടുത്തത് എന്നാണ്. അടുത്ത എന്താ കാരണം അറിയോ? ഇപ്പൊ തന്നെ ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആളൊക്കെ പേടി കൂടും. അപ്പൊ മനുഷ്യൻ അത് നന്നാൻ കൂടുതൽ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അദിന എന്ന് ആ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞത്. അടുത്തത്, ഏറ്റവും അടുത്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ചെറുത് എന്ന് പറഞ്ഞില്ല. അതേസമയത്ത് നരകത്തിലെ ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹു തആല അകന്നത് എന്നും പറഞ്ഞില്ല. അവിടെ അള്ളാഹു പറഞ്ഞു ദൂനല്ലാദാബിൽ അക്ബർ, വലിയ ശിക്ഷ. പക്ഷേ അകന്നത് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ അത് കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ എന്നൊരു തോന്നലുണ്ടാവും. അവിടെ അവിടെ അകന്നത് എന്ന് വന്ന പറഞ്ഞില്ല, ഇവിടെ ചെറുത് എന്നും പറഞ്ഞില്ല, മറിച്ച് അടുത്തത് എന്ന് പറഞ്ഞു. വേഗം അടുത്ത് തന്നെ കിട്ടുന്നത് എന്നും പറഞ്ഞു. അത് മനുഷ്യൻ ആ ശിക്ഷയെ ഭയപ്പെട്ട് മാറി നിൽക്കാനാണ്. മടങ്ങാൻ, തെറ്റുകളിൽ നിന്ന് മടങ്ങാനാണ്. وَمَنْ أَظْلَمُ مِمَّنْ ذُكِّرَ بِآيَاتِ رَبِّهِ ثُمَّ أَعْرَضَ عَنْهَا إِنَّا مِنَ الْمُجْرِمِينَ مُنْتَقِمُونَ നമ്മളുടെ ആയത്തുകൾ കൊണ്ട് നമ്മൾ ഉത്ബോധനം നടത്തിയിട്ടും അഥവാ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അതാ സുമ്മാ അഅ്റദ അൻഹാ, ആ ദൃഷ്ടാന്തങ്ങളൊന്നും തന്നെ മനസ്സിലാക്കി നന്നാകാതെ പിന്നെയും ചീത്തയായ പ്രവർത്തനങ്ങളുമായി പോകുന്നവൻ. സുബ്ഹാനല്ലാഹ്, ക്യാൻസർ വന്നിട്ടും കള്ളുകൂടി നിർത്തിയില്ല. ഹാർട്ടിൻ രോഗം വന്നിട്ടും നിസ്കാരം ഒഴിക്കല് നിർത്തി, നിസ്കാരം കളായി വീട്ടിയില്ല. അതുപോലെ തന്നെ ഞെരിക്കം പലതും വന്നിട്ടും അതേ സാധുക്കളെ തിരിച്ചയക്കുന്ന ഏർപ്പാട് നിർത്തിയില്ല. അങ്ങനെ തെളിവുകൾ പലതും കിട്ടിയിട്ടും, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള തെളിവ് കിട്ടിയിട്ടും അതൊക്കെയും വില വെക്കാതെ തിരിഞ്ഞു കളയുന്നവരുണ്ടെങ്കിൽ അവരെക്കാൾ വലിയ അക്രമി ആരാണ്? ഇന്നാ മിനൽ മുജ്രിമീന മുന്തഖിമൂൻ, നിശ്ചയമായും കുറ്റവാളികൾക്ക് നമ്മൾ നടപടി സ്വീകരിക്കുന്നവരാണ് നബിയെ. നമ്മൾ കുറ്റവാളികളെ നടപടി സ്വീകരിക്കും. അത് ചിലപ്പോൾ ഭൂമിയിൽ തന്നെ നടപടി എടുക്കും അവരൊന്ന് നന്നാകാൻ വേണ്ടി. ചിലപ്പോൾ അതാ ആഖിറത്തിൽ വലിയ ശിക്ഷയും നൽകും. ഇങ്ങനെ നമ്മൾ നടപടി സ്വീകരിക്കുന്നവരാണ് നബിയെ. മൂന്ന് കാര്യമാണ് സൂറത്തു സജ്ജദയുടെ ആദ്യം മുതൽ പറഞ്ഞു വന്നത്. ഞാൻ ഇന്നും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫസ്ലി ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത്. മൂന്നാമത്തേത്, മരണശേഷം ജീവിതമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു തആല ഇനി സൂറത്തു സജ്ജദ അത് അവസാനിക്കുന്ന സ്ഥലത്തും അതേ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِّقَائِهِ وَجَعَلْنَاهُ هُدًى لِّبَنِي إِسْرَائِيلَ وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ എല്ലാവരും എഴുതിയിട്ടുണ്ട് ഒരു തസ്ബീഹുല്ലം. قال الله عز وجل അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, വലഖദ് ആതൈന മൂസൽ കിതാബ, ഇരുന്നോളൂ, മൂസാ നബി അലൈഹിസ്സലാമിന് നമ്മൾ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. നബിയെ തങ്ങളെ റസൂലായി പറഞ്ഞയച്ചതൊരു പുതുമയല്ല. മുമ്പും പല മുർസലീകളെയും നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാന വ്യക്തിയാണ് കലീമുല്ലാഹി മൂസ. മൂസാ നബിയെ പറയാൻ എന്താ വേറെ ഒരുപാട് നബിമാരില്ലേ? തൊട്ടടുത്ത് ഈസാ നബി ഇല്ലേ? പിന്നെ മൂസാ നബി പറയാൻ എന്താ? അതിനൊരു കാരണമുണ്ട്. മൂസാ നബി അലി ഇസ്ലാമിനെ പോലെ ശല്യം സഹിച്ച വേറൊരു നബിയില്ല. ശല്യം സഹിക്കലുണ്ടല്ലോ സാധാരണയായി പല മുർസലീങ്ങളും ശല്യം സഹിച്ചത് എതിരാളികളിൽ നിന്നാ. മൂസാ നബി സ്വന്തം മനിയായികളായ ബനു ഇസ്രായേലിന്റെ നിന്ന ശല്യ. ഒരിക്കൽ പറയും, അള്ളാഹ് ഡയറക്റ്റ് കാണണോ? ചിലപ്പോ
അള്ളാഹു തആല ഇന്നത് പറയണത് തന്നെ നേരെ തിരിച്ച് ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ അബ്ബത്ത് എന്ന് പറയും. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അനുയായികൾ തന്നെ വല്ലാതെ ശല്യപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞു, മൂസാ നബി ക്ഷമിച്ച് പ്രവർത്തിച്ചില്ലേ, അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറയാൻ കാരണം. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ചൂണ്ടിക്കാണിച്ചു. വേറെയും ചില കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നബുവത്ത് യഹൂദികൾ അംഗീകരിച്ചിട്ടില്ല. അതേസമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ നബുവത്തിനെ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നബിയാണ് എന്നത് രണ്ട് സമൂഹവും ഒരുപോലെ അംഗീകരിക്കുന്ന ആളായതുകൊണ്ട് മൂസാ നബിയെ പരാമർശിച്ചു, ഈസാ നബിയെ പരാമർശിക്കാതെ. അങ്ങനെയും അതിന് കാരണം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പറഞ്ഞത് എന്താണ്, നമ്മൾ ഗ്രന്ഥം നിശ്ചയം കൊടുത്തിട്ടുണ്ട് നബിയെ. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയത്തിലാകണ്ട. പഴയ ആൾക്കാർ പറയലുണ്ട് പോർക്കച്ചു പറയാൻ, പോർക്കച്ചു പറയാൻ ഞാൻ പറയുന്നത് വേറൊരുത്തനെയാ, പക്ഷെ അയാളെ സൂചിപ്പിച്ച് വേറൊരുത്തരോട് പറയാ. ഇതുപോലെ അള്ളാന്റെ റസൂലിന് സംശയമൊന്നും ഇല്ല കേട്ടോ മൂസാ നബിനെ കണ്ടതിൽ. പിന്നെ സംശയമുള്ളൊരു കൂട്ടർ അപ്പറുണ്ട്, അതുകൊണ്ടാ തങ്ങൾ സംശയിക്കേണ്ട, അതിന് തങ്ങൾക്ക് സംശയമൊന്നും ഇല്ല, സംശയമുള്ളവർ സംശയിക്കേണ്ടതിന്റെ അർത്ഥം. ഫലാതക്കും മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ തങ്ങൾ സംശയിക്കണ്ട. മൂസാ നബി അലൈഹി സ്സലാമിനെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഇസ്റാ മിഅ്റാജിന് പോയപ്പോഴാണ്. ഇസ്റാഇന് പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് അമ്പിയാക്കളെ കണ്ടുമുട്ടി. നബി തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. അമ്പിയാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ചില ഇൽമിന്റെ സഹായം ചോദിച്ചു. അല്ലാഹ് പറഞ്ഞു, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിയത്തൻ യുബദൂൻ. ചോദിക്കൂ മുർസലീങ്ങളോട് തൗഹീദിനെ കുറിച്ച് ചോദിക്കൂ. നബി തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല പിന്നെയോ വഫാത്തായി പോയവരോട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് പഠിപ്പിക്കാനാണ്. മുമ്പകാലത്ത് വഫാത്തായി പോയ അമ്പിയാക്കളോട് ചോദിക്കാൻ പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇൽമിന്റെ സഹായം ചോദിക്കുകയാണ്. ഇരിക്കട്ടെ, നബി തങ്ങൾ അള്ളാഹന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ചോദിച്ചു എന്നും തഫ്സീറിൽ കാണാം. അതേസമയത്ത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചോദിക്കേണ്ടതില്ല, എനിക്ക് സംശയമില്ലെന്നും പറഞ്ഞതായി കാണാം. അങ്ങനെ അപ്പോൾ മൂസാ നബിയെ കണ്ടു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആകാശ ലോകത്തേക്ക് പോയപ്പോൾ ഉപരിമണ്ഡലത്തിലേക്ക് പോയല്ലോ. ആ പോയ സമയത്ത് ആറാമത്തെ ആകാശത്തിൽ കലീമുള്ളാഹി മൂസാ നബി അലൈഹി സ്സലാമിനെ കണ്ടുമുട്ടി. വേറെയും പല മുർസലീകളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്, പക്ഷേ മൂസാ നബി അലൈഹി സ്സലാം. അതാ അല്ലാഹു തആല നമുക്ക് 50 നേരത്തെ നിസ്കാരം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഫർളാക്കി കൊടുത്തേച്ചപ്പോ അതിൽ ഇടപെട്ടുകൊണ്ട് അത് ചുരുക്കിപ്പിച്ച റസൂലാണ് മൂസാ അലൈഹി സ്സലാം. കാരണം സാധുക്കളായ നമ്മളെ കൊണ്ടത് കഴിയില്ല എന്ന് മനസ്സിലാക്കി നബി തങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് അത് ചുരുക്കിപ്പിച്ച് ചുരുക്കിപ്പിച്ച് അഞ്ചാക്കി ചുരുക്കിപ്പിച്ച റസൂലാണ് കലീമുല്ലാഹി മൂസാ. കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല, കണ്ടുമുട്ടിയതിന്റെ ഫലം അള്ളാന്റെ റസൂലിന്റെ അനുയായികൾ ഖിയാമത്ത് നാട് വരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയുടെ സഹായം ഖിയാമത്ത് നാട് വരെയുള്ള ഉമ്മത്തുകൾ അനുഭവിക്കുകയാണ്. ആ മൂസാ നബിയെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് വലഖദ് ആതൈന മൂസൽ കിതാബ, മൂസാ നബിക്ക് നമ്മൾ കിതാബ് കൊടുത്തിട്ടുണ്ട് നിശ്ചയം. ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട നബിയേ. അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ.
മൂസാ നബി അലി ഇസ്ലാം വന്ന് പ്രബോധനം ചെയ്തിട്ട് അതാരും നന്നായില്ല നിങ്ങൾ വിചാരിക്കണ്ട. മൂസാ നബിയുടെ അനുയായികൾ പലരും മോശക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കണ്ട. ഭയം പിന്നെയോ, ആ മൂസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികളായ ഇസ്രായേൽ സന്തതികളിൽ, ഇസ്രായേൽ എന്ന് പറയുന്നത് ആർക്കാ, യാക്കൂബ് നബി അലി ഇസ്ലാമിനാണ്. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി ഇസ്ലാമിന്റെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ സന്തതികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു മൂസാ അലൈഹിസ്സലാം. നബിയെ തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണല്ലോ തങ്ങളെ നിയോഗിച്ചത്. ആ മൂസാ നബി ശല്യം സഹിച്ചല്ലോ, അതേ പലരും പലതും പറഞ്ഞല്ലോ, പലരും ശല്യം ചെയ്തല്ലോ, ഫിറൌൻ വല്ലാതെ ദ്രോഹിച്ചല്ലോ, അനുയായികളിൽ ചിലരും ദ്രോഹിച്ചല്ലോ. അതേ നബിയെ തങ്ങൾക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ മൂസാ നബി ക്ഷമിച്ചതുപോലെ ക്ഷമിച്ച് മുന്നോട്ട് പോകണമല്ലോ. നബി തങ്ങളെ സമാധാനിപ്പിക്കാനുള്ള വാക്കാണ് ഫലാതകും ഫീ ബിറിയത്തിൻ മിൻ ലഖായിഹി. പക്ഷെ അവരിൽ ആരും നന്നാകാതെയല്ല. വജഅൽനാ ഹുദല്ലി ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീലിനെ മൊത്തം നന്നാക്കാനാണ് മൂസാ നബിയെ പറഞ്ഞയച്ചത്. എന്നാൽ അതിൽ കുറെ നല്ലവരുണ്ടായി. മൂസാ നബിയുടെ ആദ്യകാലത്ത് കുറെ ഇമാമിയങ്ങൾ ഉണ്ടായി മൂസാ നബിയുടെ സമുദായത്തിൽ. അതാ ഖുർആൻ പറയുന്നു, വജഅൽനാ മിൻഹും അയ്മത്തൻ, അവരുടെ കൂട്ടത്തിൽ അതാ ആ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നമ്മൾ കുറെ ഇമാമിങ്ങളെ ആക്കി. ഇമാമിങ്ങൾ എന്ന് പറഞ്ഞ ആർക്കാ, മാതൃകാ പുരുഷന്മാർക്കാണ്. അവരെ ഫോളോ ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കേണ്ടത്. അവർക്കാണ് ഇമാമിങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇമാം ഷാഫി, ഇമാം ഗസ്സാലി, ഇമാം നബവി, ഇമാം അബൂ ഹനീഫ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഫോളോ ചെയ്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ജീവിക്കേണ്ടത്. അങ്ങനെ അവരെ പിന്തുടർന്ന് ജീവിക്കപ്പെടേണ്ടവരായ കുറെ മാതൃകാ പുരുഷന്മാരെ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നമ്മളാക്കിയിട്ടുണ്ട് നബിയേ ബി അംദിന, നമ്മുടെ ഉത്തരവ് പ്രകാരം. അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരാൾക്കും ഒരു സ്ഥാനവും കിട്ടൂലല്ലോ. ലമ്മാ സബറൂ, അവരങ്ങനെ ഇമാമിങ്ങളായത് എങ്ങനെയാണ്, അവർ നേതാക്കളായത് എങ്ങനെയാണ്, അതേ അവർക്ക് അനുയായികൾ ഫോളോ ചെയ്യേണ്ടുന്ന അനുയായികൾ അതാ പിന്തുടരേണ്ട മഹാന്മാരായത് എങ്ങനെയാണ്, വെറുതെ അങ്ങ് മഹാന്മാരായതല്ല. ലമ്മാ സബറൂ, അവർ ക്ഷമിച്ചപ്പോഴാണ്. ഓ മോനെ, ക്ഷമിക്കാതെ ഒന്നും ഇവിടെ നേടാൻ കഴിയൂല, ക്ഷമിക്കാതെ നേതാവാകാൻ കഴിയൂല, ക്ഷമിക്കാതെ ഇമാമാകാൻ കഴിയൂല, ക്ഷമിക്കാതെ ഒരു സ്ഥാനവും കിട്ടൂല. അപ്പൊ എതിരാളികളെ ചീത്ത ക്ഷമിക്കണം, എതിരാളികളെ കല്ലേറ് ക്ഷമിക്കണം, എതിരാളികളെ ആരോപണം ക്ഷമിക്കണം. അങ്ങനെ പലരും പലതും പറയുന്നത് ക്ഷമിക്കണം. ചിലപ്പോൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അനുയായികളെയും ക്ഷമിക്കണം. അങ്ങനെ എല്ലാവരെയും ക്ഷമിക്കുമ്പോഴാണ് നേതാവാകുന്നത്. അതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ലമ്മാ സബറൂ, അവര് ക്ഷമിച്ചപ്പോൾ. വജഅൽനാ ഹുദല്ലി ബനീ, അതേ അവകാനു ബി ആയാതിനാ യൂഖിനൂൻ, അവരെല്ലാം നമ്മളെ തെളിവുകളെ കൊണ്ട് ഉറപ്പിച്ചവരായിരുന്നു. ആ ഇമാമികൾക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ ഇമാമിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഇതുപോലെ തന്നെയാണ് ഈ സമുദായവും. സമുദായത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇമാമിങ്ങൾ ഉണ്ടാകും, ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് പിൽക്കാലത്ത് ഇമാമിങ്ങളെ തള്ളിപ്പറയുന്ന കൂട്ടര് വരും. അവരല്ലാന്റെ ദീനെ നശിപ്പിക്കുന്നവരാണ്. ഷാഫി ഇമാം വേണ്ട, അബൂ ഹനീഫ തങ്ങൾ വേണ്ട, മാലിക് ഇമാം വേണ്ട, വസാൽ ഇമാം വേണ്ട, അതേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വേണ്ട, മദ്ഹബിന്റെ ഇമാമിങ്ങൾ വേണ്ട, അതേ അഖീദ പഠിപ്പിക്കുന്ന ഇമാമിങ്ങൾ വേണ്ട, ഞങ്ങൾ തന്നെ ഖുർആൻ നോക്കി പറയുമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്നവരും വരും നേരത്തെ ഏതോ ഒരു പെണ്ണ് ചോദ്യം ചോദിച്ചില്ലേ, ആ ഇമാമിങ്ങളെ തള്ളിയിട്ട് വരുന്നൊരു കൂട്ടര് വരും. അതാണ് നബി തങ്ങൾ പറയുന്ന മാമിൻ നബിയിൻ ആദ്യകാലങ്ങളിൽ സച്ചരിതരായ 100% നബിയെ പിന്തുടരുന്ന മഹാന്മാരായ ആളുകൾ അവരാദ്യകാലത്തുണ്ടാകും. പിന്നെയോ, പിന്നീട് ചിലര് ലോകത്ത് വരും. അവരെ സ്വഭാവം
സ്വഭാവം എന്താണ്? കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണമെന്ന് ഒരൊറ്റ കൽപ്പനയിലും ഇല്ലേ ഇല്ല. വീടാണ് അവർക്ക് ഹൈർ എന്നല്ലേ ഉള്ളത്. അതുപോലെ തന്നെ അതാ റസൂലുള്ളാനെ പിന്തുടർന്ന് ജീവിക്കണമെന്നല്ലേ ഉള്ളത്. അല്ലാന്റെ റസൂലിന്റെ ജീവിതത്തിൽ സങ്കരവർഗ ജുമയുണ്ടോ? അഥവാ മലയാളത്തിൽ ഖുതുബോദി അറബിയിലുള്ള ജുമയുണ്ടോ? സഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ? ഇമാമിങ്ങളെ ജീവിതത്തിലുണ്ടോ സങ്കരവർഗ ജുമാ? ഏത് ഭാഷയിലാണോ നിസ്കരിച്ചത് അതേ ഭാഷയിലല്ലേ ഖുതുബ? അപ്പൊ റസൂലുള്ളാനെ പിന്തുടർന്ന് നാവ് കൊണ്ടവർ പറയും, പക്ഷേ ചെയ്യാത്തത് പറയുന്നവരാണ്, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടര് ഇമാമിങ്ങളെ തള്ളിയിട്ട് പിൽക്കാലത്ത് വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അവനെതിരെ കൈകൊണ്ട് സമരം ചെയ്യണം. കൈകൊണ്ട് സമരം എന്ന് പറഞ്ഞതാണ് ലേഖനം എഴുതലും പോസ്റ്റർ ഒട്ടിക്കലും അതുപോലെ തുടങ്ങിയിട്ട് നിയമവിധേയമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൈകൊണ്ടുള്ള സമരമാണ്. ഫമൻ ജാഹദഹും ബിലിസാനി ഫഹുവ മുഅ്മിൻ. അത്തരം കക്ഷികളോട് നാവ് കൊണ്ട് സമരം വേണം. അവർക്കെതിരെ സംസാരിക്കണം, അവർക്കെതിരെ ശബ്ദിക്കണം, അവർക്കെതിരെ നാവ് കൊണ്ട് സംസാരിക്കണം. ഒരിക്കലും അവർക്ക് ആശംസ പറഞ്ഞുകൂടാ, ഒരിക്കലും തന്നെ അവർ അഭിനന്ദിച്ചുകൂടാ. അവരതാ ഇവിടെ നല്ല കാര്യം ചെയ്തവരാണെന്നോ അല്ലെങ്കിൽ അവരതാ ഇവിടെ നവോത്ഥാനം നടത്തിയവരാണെന്നോ പറഞ്ഞുകൂടാ. നാവ് കൊണ്ട് അവർക്കെതിരെ സമരം ചെയ്തവൻ ഒരു സത്യവിശ്വാസിയാണ്, കൈകൊണ്ട് സമരം ചെയ്തവൻ സത്യവിശ്വാസിയാണ്, നാവ് കൊണ്ട് സമരം ചെയ്തവൻ സത്യവിശ്വാസിയാണ്. അത്തരക്കാരോട് മനസ്സുകൊണ്ട് സമരം ചെയ്തവൻ അഥവാ അവനെ വെറുക്കുന്നു, അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല, മകളെ കെട്ടിക്കുന്നില്ല, അവനെ ഇമാമത്ത് നിർത്തുന്നില്ല, അവന്റെ സദസ്സിൽ പോകുന്നില്ല, അവന്റെ ക്ഷണം സ്വീകരിക്കുന്നില്ല, അങ്ങനെ മനസ്സുകൊണ്ട് വെറുക്കുന്നവനും ഒരു മൂമിനാണ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാണ്, സുഹൃത്തുക്കളെ വലൈസ വറാ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. മനസ്സുകൊണ്ടും വെറുക്കാനില്ലെങ്കിൽ ആ വെറുക്കാത്തവന്റെ മനസ്സിൽ ഒരു കടുമണി തൂക്കം ഈമാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നവരെ മനസ്സുകൊണ്ട് വെറുത്തേ പറ്റൂ, മാറി നിന്നേ പറ്റൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഇമാം ബഗവി റളിയല്ലാഹു അൻഹുവിന്റെ സറഹ് സുന്ന നോക്കിയാൽ കാണാം, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മുസ്തസ്ഫ നോക്കിയാൽ കാണാം, അങ്ങനെ ലോകത്തുള്ള ഏത് ഇമാമികളെ കിതാബും നോക്കിയാൽ കാണാം, ലോകത്ത് ഒരു സഹാബിക്കോ ഒരു ഇമാമിനോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി മാറി നിൽക്കണമെന്നതിൽ, അവരുമായി മാറി നിൽക്കണമെന്നതിൽ ഒരു ഇമാമിനും തർക്കമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പച്ചയായി പറഞ്ഞതല്ലേ. അപ്പോൾ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ ഇമാമിങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്, അവരൊക്കെ നന്നായി ക്ഷമിച്ച് മുന്നേറിയവരാണ്. അറിയില്ലേ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ കൈപ്പല പൊട്ടിപ്പോയില്ലേ? എന്തിനാ കൈപ്പല പൊട്ടിയത്? പഠിച്ച പോലെ മസല പറഞ്ഞതിന്റെ പേരിലാണ്. ഷാഫി ഇമാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? ചെയ്ത തെറ്റെന്തായിരുന്നു? ഒരു തെറ്റുമില്ല, അസൂയക്കാരായ പണ്ഡിതന്മാര് ഫിത്നയും ഫസാദും പറഞ്ഞതായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്ത് ചാട്ടവാർ കൊണ്ടടിച്ച് വേദനിപ്പിച്ചില്ലേ? ജയിലിൽ അടച്ചില്ലേ? കാരണം സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ മുൻഗാമികളായ ഇമാമിങ്ങൾ ക്ഷമിച്ചില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലുള്ള ഇമാമിങ്ങളും ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോഴാണ് അവർ ഇമാമിങ്ങളായത്. വകാനൂബി ആയാത്തിനാ യൂഖിനൂൻ, അവർ നമ്മുടെ ആയത്തുകളെ കൊണ്ട് ഉറപ്പിച്ച് വിശ്വസിച്ച മഹാന്മാരായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം, യൂദന്മാർ 71 പാർട്ടിയായി പിരിഞ്ഞില്ലേ? ക്രിസ്ത്യാനികൾ 72 പാർട്ടിയായി പിരിഞ്ഞില്ലേ? ഈ സമുദായം 73 പാർട്ടിയായി പിരിയുമെന്ന് പറഞ്ഞില്ലേ? ഹബീബായ നബിദങ്ങൾ അല്ലാഹു സൂറത്തു സജദയിൽ പറയാണ്, ഓ സുഹൃത്തുക്കളെ, ഇന്ന റബ്ബക ഹുവ യഫ്
نفصل بينهم يوم القيامة فيما كانوا فيه يختلفون അവരെ ഭിന്നാഭിപ്രായമായി ചേരി തിരിഞ്ഞ് അതാ ഓരോരുത്തരും മറ്റോനെ കഫറാക്കുന്ന നിലക്ക് സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും പുതിയ ആശയങ്ങളുമായി വന്ന് ഭിന്നിച്ചല്ലോ ആ ഭിന്നിച്ച വിഷയത്തിൽ ഏതാണ് ശരിയായതെന്ന് അതാ ഖിയാമത്ത് നാളിൽ അതാ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് അല്ലാഹു തആല അവർക്കിടയിൽ സത്യം ഇന്നതാണ് അസത്യം ഇന്നതാണെന്ന് ശരിക്കും ബോധ്യപ്പെടുത്തി വേർതിരിക്കും സൂറത്തു സജദയിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ് എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന അവലം യഹ്ദിലഹും കം അഹ്ലക്ന മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി യംസൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാത്തിൻ അഫലാ യസ്മഊൻ അവർ സന്മാർഗത്തിലേക്ക് വരുന്നില്ലേ അവരുടെ മുമ്പ് നമ്മൾ പലരെയും നശിപ്പിച്ചതല്ലേ സമുദായങ്ങളെ ആ സമുദായങ്ങളെ നശിപ്പിച്ചതൊക്കെ അറിഞ്ഞിട്ടും ഈ പിഴച്ചുപോയ കക്ഷികൾ സത്യത്തിലേക്ക് വരുന്നില്ലേ യംസൂന ഫീ മസാകിനിഹിം അതേ മക്കയിലുള്ള മുശ്രിക്കീകളും പിഴച്ചുപോയവരുമൊക്കെ മുമ്പ് കാലത്ത് നമ്മൾ നശിപ്പിച്ച പലരും താമസിച്ച സ്ഥലത്തുകൂടി അവർ യാത്ര ചെയ്യുന്നുണ്ടല്ലോ നടന്നു പോകുന്നുണ്ടല്ലോ എന്നിട്ടും ഇന്ന ഫീ ദാലികല ആയാതിന ഫലാ യസ്മഊൽ അങ്ങനെ മുൻകാമികളിൽ പലരെയും നശിപ്പിച്ചതിൽ വ്യക്തമായ തെളിവുണ്ടല്ലോ അവരെന്തേ കേട്ട് മനസ്സിലാക്കാത്തത് അവരെന്തേ ചെവി കൊടുക്കാത്തത് അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസി ഫനുഖ്രിജു ബിഹി സർഅൻ തൈകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും അഫലാ യുബ്സിറൂൻ ഖാലല്ലാഹു അസ്സ വജൽ അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹു തആല നബിതങ്ങളുടെ റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു അത് മുൻകഴിഞ്ഞ മുസ്ലിങ്ങൾക്കും ഇതാ നബി നമ്മൾ മുസ്ലിങ്ങൾ അയച്ചിട്ടുണ്ട് അവർ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട് അവർ അനുയായികൾ ക്ഷമിച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് നബിതങ്ങളെ സമാധാനിപ്പിച്ച് അതിന്റെ ശേഷം അല്ലാഹു തആല ഇതാ ഈ മക്കയിലുള്ള മുശ്രിക്കുകൾ എന്തുകൊണ്ട് ഏകനായ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നില്ല അവർ കണ്ടില്ലേ അത് അംഗീകരിക്കാത്ത പലരും നശിപ്പിക്കപ്പെട്ടതായി കാണാനില്ലേ എന്ന് പറഞ്ഞ് തൗഹീദിന്റെ വിഷയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ ക്ഷണിച്ചു ഇനി ഇൻഷാ നാളെ നമുക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ളത് വീണ്ടും അല്ലാഹു തആല ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും മരണശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് സൂറത്തു സജ്ദ അവസാനിപ്പിക്കുകയാണ് അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം ഇന്നൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കട്ടെ അല്ലാഹു ഞങ്ങളെല്ലാവരും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനേ ഉറക്കു തൂക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്നാൽ നല്ലതാണ് അല്ലാത്തവരിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടം പോലെ ചെയ്തോളി സഹോദരന്മാർ ബുദ്ധിമുട്ടണമെന്നില്ല ഉറക്കു തൂക്കുന്നവർ എഴുന്നേറ്റ് നിന്നാൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ചരിത്രം പറയുമ്പോൾ പകുതി കേട്ട് പകുതി കേൾക്കാതിരുന്നാൽ അത് ചിലപ്പോൾ ദോഷം ചെയ്യും മഹാനായ സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഇന്നലെ ഞാൻ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഗതി പറഞ്ഞു അപ്പോൾ ഒരാൾ പറഞ്ഞ് കല്യാണത്തിന് പാര വെക്കുന്നതിനെ പറ്റിയും പറയണോ അങ്ങനെ ഉണ്ടല്ലോ ചിലർ പാര വെക്കുന്നവർ അങ്ങനെയൊന്നും ചെയ്തേക്കരുത് ആർക്കും പാര വെക്കരുത് അത് വലിയ തെറ്റാണ് അതൊരു പ്രയോഗമാണ് കേട്ടോ പാര വെക്കുക എന്നുള്ളത് ഒരു പ്രയോഗമാണ് അവൾ പാരയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകളൊന്നും ചെയ്യരുത് വേറെ ചിലർ ഒരാൾ ചോദിച്ചിരിക്കുന്നത് സ്ത്രീകൾ ചില അമ്പലത്തിൽ പോകുന്നുണ്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ സ്ത്രീകൾ പള്ളിയിൽ തന്നെ പോരുന്ന ഞാൻ നേരത്തെ പറയാം പിന്നെ അമ്പലത്തിൽ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പള്ളിയിൽ തന്നെ ജുമാക്കുന്റെ ഭയത്തിനും പോട്ടാന്ന് ഞാൻ നേരത്തെ പറയും പിന്നെ അമ്പലത്തിൽ പോകുന്നതിനെ പറ്റി ചോദിക്കണോ ഒരു നിലക്കും പറ്റൂല എന്ന് ആർക്കാണ് അറിയാത്തത് ഒരിക്കലും പോകാൻ പാടില്ല നമ്മളുടെ വിശ്വാസവും കർമ്മവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പഠിപ്പിച്ചതുപോലെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പാടില്ല ചിലരുണ്ട് സുബ്ഹാനല്ലാഹ് ചില ഫലങ്ങൾ കിട്ടുന്നുണ്ട് ഒരു ചിലർ ഫലം കിട്ടുന്നിടത്തല്ല പോക്ക കള്ളുടിച്ചാലും ദാഹം മാറൂലേ അവിടെ കള്ളുടിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റുന്നതേ കുടിക്കാൻ പറ്റുള്ളൂ ദാഹം മാറു വെച്ച് കള്ളുടിക്കാൻ പറ്റുമോ അത് പറ്റൂല അനുവദിച്ചത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾ ജുമാഅത്തിന് പള്ളിയിൽ തന്നെ പോകാൻ പാടില്ല
നമ്മളെ സ്വന്തം ഉമ്മ മരിച്ചിട്ട് കബർസ്ഥാനിയിലേക്ക് വീണ്ടുങ്ങൾ പോക്കണ്ടോ? ഉമ്മാന്റെ മയ്യത്തിന്റെ കൂടെ ഇല്ലല്ലോ. എന്താ കാരണം? പോകാൻ പാടില്ല. പിന്നെ എങ്ങനെ അമ്പലത്തിൽ പോവുക? പള്ളി മൈതാനി തന്നെ പോകുന്നില്ല, പള്ളിയിൽ തന്നെ പോകുന്നില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും സുഹൃത്തുക്കളെ അല്ലാഹു തആല അനുവദിക്കാത്ത ഒരു കാര്യവും ചെയ്തേക്കരുത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് പ്രസംഗം നിർത്തുകയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്. ആ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അതാ ഒരു ആ മുസ്ലിം സഹോദരന്റെ രോഗം കാണാൻ പോയി. മനസ്സിലാക്കണം, ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ്. ആ മുസ്ലിം സഹോദരന്റെ രോഗം കാണാൻ പോകുന്നതിന് അതൊരു തെറ്റുമില്ല. രോഗം കാണാൻ പോകാം, എത്രത്തോളം എന്നറിയോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു രേഖപ്പെടുത്തി. ഒരു പുത്തൻവാദിയായ അറിയപ്പെട്ട ഒരു പുത്തൻവാദി, ആ പുത്തൻവാദിയുടെ രോഗം കാണാൻ ആലിമീങ്ങൾ പോയാൽ ഹറാമാണ്, സാധാരണക്കാർ പോയാൽ കറാഹത്താണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ ഇമാമിങ്ങൾ പറയാണ് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളെ രോഗം കാണാൻ പോകുന്നതിന് കുഴപ്പമില്ല. അതെന്താ വ്യത്യാസം? ഇമാമിങ്ങൾ പറയുന്നു ഒരമുസ്ലിമിന്റെ രോഗം കാണാൻ പോയാല് ഹാ നമ്മളെ കാദിയാരവിടെ പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ മൊയ്ലാരവിടെ പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന മഹാൻ അവിടെ പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും അദ്ദേഹത്തിന്റെ ബഹുദൈവ വിശ്വാസമോ നിരീശ്വരവാദമോ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച എല്ലാവരും കൂടുതല മുസ്ലിമീങ്ങൾ. എല്ലാവർക്കും അറിയാം നമ്മളെ വിശ്വാസമല്ല, അത് അവരെ വിശ്വാസമാണെന്നറിയാം. നേരെ മറിച്ച് ഒരു പണ്ഡിതനോ ജനങ്ങളിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയോ സുന്നത്തി ജമാഅത്തിന്റെ വിരോധിയായ ഒരു വ്യക്തിയുടെ രോഗം കാണാൻ പോയാൽ ഓ പേരോട് ഉസ്താദ് അവിടെ രോഗം കാണാനും പോയിട്ടുണ്ടല്ലോ, അപ്പൊ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാണ്. പേരോട് ഉസ്താദ് എന്ന് ചിന്തിക്കുന്ന എന്റെ ശിഷ്യന്മാരായിരിക്കും, വേറൊരു ഉസ്താദിനെ ചിന്തിക്കുന്ന അയാളെ ശിഷ്യന്മാരായിരിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആളുകൾ പിഴച്ചു പോകാൻ കാരണമാകുന്നതിനാൽ പണ്ഡിതന്മാർക്ക് ഹറാം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അപ്പൊ ആ മുസ്ലിമീങ്ങളായ സഹോദരന്മാർ, ആ സഹോദരന്മാർ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരാകുമ്പോ അതാ പോകുന്നതിന് കുഴപ്പമില്ല, കാണുന്നതിന് കുഴപ്പമില്ലെന്ന് മാത്രമല്ല സൗഹാർദ്ദത്തിന് വേണ്ടി അങ്ങനെ പോകാം. മജൂസിയായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് ശംഊൻ എന്നാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. എഴുപത് കൊല്ലത്തോളം തീയിനെ ആരാധിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തിന് മരണമെടുത്തു എന്ന് കേട്ടപ്പോ, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സീരിയസ് ആണെന്ന് കേട്ടപ്പോ കാണാൻ പോയതാണ്. കാണാൻ ചെന്നു. എന്തിനാ കാണാൻ പോയത്? അയൽവാസിയോടുള്ള കടപ്പാട് വീട്ടാനാണ്. അങ്ങനെ തന്നെ കിതാബിൽ കാണാം, അയൽവാസിയോടുള്ള കടപ്പാട് വീട്ടുക എന്ന നിലക്ക് തൊട്ടടുത്ത വീട്ടുകാരനായ ശംഊൻ എന്ന മജൂസിയുടെ അതാ രോഗം കാണാൻ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പോയി. അവിടെ ചെന്നു. ചെന്നു നോക്കുമ്പോൾ ഇദ്ദേഹം ആകെ കറുത്തിരിക്കുന്നു. രോഗം കൊണ്ടും കറുത്തിട്ടുണ്ട്, ആകെ കറുത്തിട്ടുണ്ട്. പിന്നെ ഇയാള് 70 കൊല്ലത്തോളം തീക്ക് പൂജ നടത്തിക്കൊണ്ട് തീന്റെ പുക കൊണ്ടിട്ടും കറുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടാകെ കറുത്തിട്ടുണ്ട് ഇയാള്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സമീപത്ത് ചെന്നപ്പോൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അന്നു തങ്ങൾ പറഞ്ഞു, ഓ ശംഊനേ, നീ തീയിനെ ആരാധിച്ച് ജീവിക്കുന്ന കാലം 10-70 കൊല്ലമായില്ലേ? യജമാനനായ അള്ളാഹു തീയിനെയും കൂടി സൃഷ്ടിച്ച രാജാവാണ്. ആ രാജാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ നീ തയ്യാറായാൽ, അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ തയ്യാറായാൽ നിനക്കെത്ര നല്ലതാണ്. ഈ സുഹൃത്തുക്കളെ, അദ്ദേഹത്തോടുള്ള കാരുണ്യം കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ഇവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ, മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കാതെ മരണപ്പെട്ടു പോയാൽ കാലകാലം ഇദ്ദേഹം നരകത്തിൽ കടക്കുമെന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം.
ആ വിശ്വാസപ്രകാരം എന്റെ അയൽവാസിയായ സഹോദരൻ കാലകാലം നരകത്തിൽ തീയിൽ കടക്കരുതല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് അദ്ദേഹത്തോട് വെറുപ്പുണ്ടായിട്ടല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അതേ, ആരോടും വെറുപ്പുണ്ടായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൊഴിലെടുത്തു കൊടുക്കുന്ന, ഖിദ്മത്ത് എടുക്കുന്ന, സേവനം ചെയ്യുന്ന ഒരു യഹൂദി കുട്ടി ഉണ്ടായിരുന്നു. യഹൂദി കുട്ടിയാണ്. ആ കുട്ടിക്ക് സുഖമില്ല എന്ന് വന്നപ്പോ നബി തങ്ങൾ കാണാൻ പോയത് ഹദീസിലുണ്ട്. സുഹൃത്തുക്കളെ, നബി തങ്ങൾ കാണാൻ പോയതിന് ഹസൻ ബസ്രി കാണാൻ പോകുമ്പോലെയല്ല. അള്ളാഹിന്റെ റസൂൽ ഒരു രാഷ്ട്രത്തലവനാണ്. പ്രധാനമന്ത്രി രോഗം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, അടിച്ചുകാരുന്നവന്റെ രോഗം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, അതേ രാഷ്ട്രപതി പോയി എന്ന് പറഞ്ഞാൽ വലിയ വാർത്തയല്ലേ? ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാ കാണാൻ പോകുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്തെടുക്കുന്ന ഒരു കുട്ടിയുണ്ട്, പക്ഷേ ആ മുസ്ലിം കുട്ടിയാണ്. കാരണം ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ്. വേറൊരു മതക്കാരനെ തൊഴിലിൽ വിളിച്ചുകൂടെന്നോ അദ്ദേഹത്തിന്റെ സേവനം സ്വീകരിച്ചുകൂടെന്നോ ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ ആ കുട്ടിയുടെ രോഗം കാണാൻ പോവുകയാണ്. രോഗമൊക്കെ സന്ദർശിച്ചു, കുട്ടി ഇങ്ങനെ മുഖത്ത് നോക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മോനെ മരണം അടുത്തിട്ടുണ്ട്, അതാണ് നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമം. എനിക്ക് ഖിദ്മത്തെടുത്ത, എനിക്ക് തൊഴിലെടുത്തൊരു കുട്ടിയല്ലേ ഇത്, ഈ കുട്ടി കാലകാലം നരകത്തിലായി പോകുന്നതിന് വല്ലാത്ത വേദന. നബി തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിൽ കടക്കാനുള്ള ടിക്കറ്റ് അല്ലേ അത്? സ്വർഗത്തിൽ കടക്കാനുള്ള ടിക്കറ്റ് എടുക്കുമോ മോനെ എന്ന അർത്ഥത്തിൽ ചോദിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ അംഗീകരിച്ച് പ്രഖ്യാപിക്കോ. കുട്ടി ബാപ്പാന്റെ അച്ഛന്റെ മുഖത്തൊന്ന് നോക്കി. അച്ഛന്റെ മുഖത്ത് നോക്കിയപ്പോ അച്ഛന് അസിയാബുൽ ഖാസി പറയും പോലെ ചെയ്ത മോനെ. അപ്പോൾ ആ കുട്ടി അസ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങളുടെ സന്തോഷം നോക്കണ്ട. അൽഹംദുലില്ലാഹില്ലദീ അൽഹംദുലില്ലാഹില്ലദീ അൻജാഹുല്ലാഹു ബിന്നാർ ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയാണ് നരകത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ അല്ലാഹുക്ക് അൽഹംദുലില്ലാ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരാൾ ഈമാനങ്ങ് തെറ്റിപ്പോയാൽ ആ ഈമാൻ തെറ്റുന്നതുകൊണ്ട് നരകത്തിൽ കാലകാലം പോയി വീണുപോകും. സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തെറ്റുകളെ ഗൗരവം പറയുമ്പോ ആ പണ്ഡിതന്മാരെ ദുഷിക്കുന്നതിനു പകരം അതെന്നെ സ്വർഗത്ത് കടത്താനാണ് പറയുന്നത് എന്നൊരു ബോധം, ഒരു നല്ല ചിന്ത മുഅ്മിനീങ്ങളെ കൽബിൽ ഉണ്ടാകണേ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, നിനക്ക് ഒന്ന് നന്നായി അതാ ഷഹാദത്ത് കലിമ ചൊല്ലി നിനക്കൊന്ന് റെഡിയായി കൂടെ. ഈ മജൂസിയുടെ മറുപടി, ഞാൻ ഇസ്ലാമിലേക്ക് വരൂല, വരാതിരിക്കാൻ മൂന്ന് കാരണങ്ങളുണ്ട്. എന്താ മൂന്ന് കാരണം? ഇയാള് പറഞ്ഞു, ഇസ്ലാമിന്റെ ആൾക്കാർ ദുന്യാവിനെ ആക്ഷേപിച്ച് രാത്രിയും പകലൊക്കെ ഇങ്ങനെ പറയും, എന്നിട്ട് ഒരു രഹസ്യത്തിലും പരസ്യത്തിലും ദുന്യാവ് കിട്ടാൻ വേണ്ടി എല്ലാ കളിയും കളിക്കുമെന്ന്. ദുന്യാവ് താണതാണ് താണതാണ് എന്നൊക്കെ പറയും, കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കളിയും കളിക്കും. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആൾക്കാർ. രണ്ടാമത്തത്, അവരൊക്കാറാ പറയുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു മരണം സത്യമാണ്, പക്ഷേ മരണത്തിന് വേണ്ടി അവരൊരുങ്ങുന്നത് കാണുന്നില്ല. മൂന്നാമത്തത്, അവരൊക്കെ പറയുന്നു അള്ളാഹു തആല അവർക്ക് കാണാൻ കഴിയും ഖിയാമത്ത് നാളിൽ എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നു, പക്ഷേ അവനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുസ്ലിമീങ്ങളെ കാണുന്നില്ല. ഈ മൂന്ന് കാര്യം കൊണ്ട് ഞാൻ ഇസ്ലാമിലേക്കില്ല. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സംസാരം തള്ളിക്കളയേണ്ട സംസാരമല്ല, ഒരു നിഷേധിയുടെ സംസാരമല്ല. ഈ സംസാരത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ശംഊനെ, അതൊക്കെയാണെങ്കിലും അങ്ങനെ മുസ്ലിമീങ്ങളിൽ ചിലർക്ക് ചില തകരാറൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം യജമാനനായ അല്ലാഹു ഏകനാണ്. അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹല്ലാതെ തടയുന്നവനില്ല, അല്ലാഹക്കല്ലാതെ അധികാരമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഓ സുഹൃത്തുക്കളെ, ആ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് കൊടുക്കുന്നവൻ തടയുന്നവനെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അവനെങ്ങനെ ശിർക്കിന്റെ ഭാഗത്തേക്ക് പോവുക, ശിർക്കിന്റെ സ്ഥലത്തേക്ക് പോവുക?
ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, അതുകൊണ്ട് അവരാരും നിന്നെ പോലെ തീയിനാരാധിച്ച് അവരായുസ് തീർത്തു നിൽക്കുന്നവരല്ല. ഈ തീ കൊണ്ടൊരു കാര്യവുമില്ല, കാരണം നീ 70 കൊല്ലം നീ തീനെ ആരാധിച്ചില്ലേ? നീ ഒന്ന തീയുമായി അടുത്തു നോക്കൂ, തീ നിന്നെ കരിച്ചു കളയും. അതേസമയത്ത് ഞാൻ ജീവിതത്തിൽ തീനെ പൂജിച്ചിട്ടില്ല. വരൂ, ഞാൻ ആ തീയിലേക്ക് അങ്ങ് കടക്കാം. തീയിനെ ഇതുവരെയും ബഹുമാനിച്ച് പൂജിച്ച നീയും വരും, നമുക്ക് രണ്ടാക്കും കൂടി തീയിലേക്ക് അങ്ങ് കടക്കാം. ആരെയാണ് തീ കരിക്കുന്നതെന്ന് നമ്മളൊന്ന് അനുഭവം നോക്കുക. രണ്ടാളെയും കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ മാത്രം കരിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, യജമാനനായ അല്ല ഉദ്ദേശിക്കാതെ തീക്ക് കരിക്കാൻ കഴിയൂലടോ, അതുകൊണ്ട് തന്നെ ഞാൻ തീയിലേക്ക് കടക്കാൻ റെഡിയാണ്. നീയുമുണ്ടോ തീയിലേക്ക് കടക്കാൻ? അതും പറഞ്ഞ് അദ്ദേഹം അതിന് തയ്യാറാകാതിരുന്നപ്പോ ഹസനുൽ ബസറി റളിയല്ലാഹു കൈയെടുത്ത് തീയിലേക്ക് അങ്ങ് വെച്ചു. മജൂസിയോട് പറഞ്ഞു, നീയും നിന്റെ കൈയൊന്ന് തീയില് വെക്കൂ. ഹസനുൽ ബസറി തങ്ങൾ കൈ കുറച്ച് കഴിഞ്ഞിട്ടിങ് വലിച്ചു. മജൂസിക്ക് ധൈര്യം വന്നില്ല. സുബ്ഹാനല്ലാഹ്, ഹസനുൽ ബസറി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം കത്തിയിട്ടില്ല. ഹസനുൽ ബസറിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു വേദനയുമില്ല, പുകച്ചിലുമില്ല. ഇതങ്ങ് കണ്ടപ്പോൾ മജൂസി ആകെ പരിഭ്രാന്തനായി. അതാ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്, അതാ ഈ മഹാനെ പിന്തുടർന്നാൽ തരക്കേടില്ലെന്ന തോന്നല് വന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു സംശയം, ആ സംശയം ചോദിക്കുകയാണ്. ഹസനുൽ ബസറി തങ്ങളോട് ചോദിക്കുകയാണ്, ഓ ഹസനുൽ ബസറി, ഇനി എനിക്ക് കൂടുതൽ കാലമില്ലല്ലോ, കുറഞ്ഞ കാലമല്ലേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഹസനുൽ ബസറി തങ്ങൾ പറയുന്നു, നീ അല്ലാഹുവിൽ വിശ്വസിക്കുക, ഷഹാദത്ത് കലിമ അംഗീകരിച്ച് പ്രഖ്യാപിക്കുക. ആ സമയത്ത് മജൂസിയുടെ മറുപടി, ഞാൻ അങ്ങനെ ചെയ്തോളാം, പക്ഷേ ഞാനൊരു കടലാസ് തരും, നിങ്ങളെനിക്കതിൽ അതാ ജാമ്യം എഴുതി തരണം, പടച്ചവൻ എനിക്ക് കാരുണ്യം ചെയ്യുമെന്നും എന്നാൽ ശിക്ഷിക്കുകയില്ലെന്നും എനിക്ക് എഴുതി തരണം, എഴുതി തന്നാല് വിശ്വസിച്ചോളാം. ഹസനുൽ ബസറി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അതാ എഴുതി കൊടുത്തു, നിനക്കല്ല മാപ്പ് തരും, നീ രക്ഷപ്പെടും. നീ തൗഹീദിലേക്ക് വന്നാൽ, നീ ഷഹാദത്ത് കലിമ അംഗീകരിച്ചാൽ. അദ്ദേഹം പറഞ്ഞു, അതുപോരാ, അതിന് സാക്ഷി വേണം. ഈ ബസറയിലുള്ള കുറച്ചാള് സാക്ഷി വേണം, നിങ്ങൾ എഴുതി തന്നാ മാത്രം പോരാ. ഹസനുൽ ബസറി റളിയല്ലാഹു തആല അൻഹു തങ്ങള് സുബ്ഹാനല്ലാഹ് ഇതേ പറയാണ്, എനിക്ക് വല്ലാതെ പേടിയാകുന്നു യജമാനനായ റബ്ബിനെ, അതുകൊണ്ട് എനിക്ക് സാക്ഷി വേണം. മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അദ്ദേഹത്തിന് സാക്ഷിയെയും കൊടുത്തു. മജൂസി കത്തിങ്ങോട്ട് വാങ്ങി, ഹസനുൽ ബസറി എഴുതി കൊടുത്ത എഗ്രിമെന്റിന്റെ കത്ത് വാങ്ങി. സുഹൃത്തുക്കളെ, എഴുന്നേറ്റ് നിൽക്കണം, കഴിയുന്നവരൊക്കെ. മഹാനായ ഹസനുൽ ബസറി തങ്ങളെ മുന്നിൽ വെച്ച് അല്ലാഹുവിലും കിതാബിലും മുർസലീങ്ങളിലും ഖിയാമത്ത് നാളിലും ഒക്കെ വിശ്വസിച്ച ദേവത തൗഹീദിന്റെ കലിമ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഓ ശൈഖ് ഹസനുൽ ബസറി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ, നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ, കഫം ചെയ്യണേ, നിസ്കരിക്കണേ, മറമാടണേ. ഞാൻ അതാ നിങ്ങൾ എനിക്ക് തന്ന ഈ കത്തുണ്ടല്ലോ, അത് നിങ്ങൾ എന്റെ കഫൻ പുടയിലൊന്ന് വെച്ചേക്കണേ, എന്നിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങളെ മറമാടുന്ന
വന്ന സ്ഥലത്ത് മറമാടണേ. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ സർവ വിഷയങ്ങളും പറഞ്ഞതുപോലെ ചെയ്തു ഒരുപാട് ജനങ്ങളുടെ കൂടെ മയ്യത്തും നിസ്കരിച്ചു. പിരിഞ്ഞപ്പോൾ ഹസനുൽ ബസറി തങ്ങളുടെ മനസ്സിലൊരു വല്ലാത്ത ബേജാറ്, പടച്ച റബ്ബേ അയ്യാക്ക് സ്വർഗം കൊടുക്കുമെന്നും നരകത്തിന് രക്ഷപ്പെടുമെന്നും ഒക്കെ ഞാൻ എഗ്രിമെന്റ് കൊടുത്തല്ലോ, അതിന് അതാ ഞാനാരാണ്, എനിക്കങ്ങനെ കത്തെഴുതി കൊടുക്കാൻ എങ്ങനെ ധൈര്യം വന്നു, അല്ലാ വലിയ അപകടമുള്ള പണിയല്ലേ ചെയ്തത്, ഞാൻ ഒരു കടലിൽ മുങ്ങി മരിക്കുന്നവനെ പോലെ തോന്നുന്നല്ലോ, എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് വഴി, മറ്റൊരാളെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കുന്നതെങ്കിലേ അദ്ദേഹം ഒന്ന് നന്നാകണമെന്ന നിലക്ക് നിന്റെ മേൽ തവക്കുലാക്കി ഞാൻ എടുത്ത പണിയാണല്ലോ. വീട്ടിൽ ചെന്ന് അതാ കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല, ഒന്നെങ്കിൽ തൂങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അതാ ശംഊർ എന്ന മജൂസിയെ കാണുന്നു. നല്ല സൗന്ദര്യമുള്ള മുഖമാണ്, തലയിലൊരു വലിയ കിരീടം വെച്ചുകൊണ്ടാണ്, നല്ല വസ്ത്രമണിഞ്ഞുകൊണ്ടാണ്, പുഞ്ചിരിച്ചുകൊണ്ടാണ് സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി ഒരൊറ്റ വിളി, യാ ശംഊൻ കൈഫ ഹാലു, ഓ ശംഊനെ എന്താ അതിന്റെ സ്ഥിതി. അപ്പൊ മറുപടി അതസ്അലു അൻ ഹാലിബാന്ത തുഷാഹിദുനി വതന്ദുറു ഇലയ്യാ, എന്റെ അവസ്ഥ നിങ്ങൾ എന്തിനു ചോദിക്കണം, നിങ്ങൾ കാണുന്നില്ലേ ശൈഖേ, അല്ലാ എനിക്ക് വല്ലാതെ കാരുണ്യം ചെയ്തു, അവന്റെ കറാമത്തിന്റെ ഭവനമായ സ്വർഗം തന്നു, എനിക്ക് വലിയ അനുഗ്രഹം കൊണ്ട് എനിക്കല്ലാ മൂടിക്കഴിഞ്ഞു, അല്ലാഹു എന്നെ വല്ലാതെ ആദരിച്ചു, എനിക്കല്ലാ തന്ന സ്ഥാനമാനങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല ശൈഖേ. അതും പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിക്കൂന്ന് എഗ്രിമെന്റ് പിടിച്ചോ, ബാധ്യതയിൽ നിങ്ങൾ ഒഴിവായി, ഇനി എനിക്ക് നിങ്ങളെ കത്തിന്റെ ആവശ്യമില്ല, എഗ്രിമെന്റ് ആവശ്യമില്ല, പിടിച്ചോ. മഹാനായ ഹസനുൽ ബസറി തങ്ങൾ ആ ഉറക്കില്ല നിങ്ങ വാങ്ങി ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ ശംഊരിന്റെ കഫന്തുണിയിൽ വെച്ചു കൊടുത്ത എഗ്രിമെന്റിന്റെ കടലാസ് കയ്യിൽ കാണാറുണ്ട്. ഹസനുൽ ബസറി തങ്ങൾക്ക് കരച്ചിൽ വന്നിട്ട് കണ്ണുനീര് നിൽക്കുന്നില്ല. അല്ലാഹുവോട് പറയുന്ന ഇലാഹനാവ മൗലാന, ഞങ്ങൾ ആരാധ്യനായ സംരക്ഷകനായ അല്ലാഹ്, നിന്റെ കാരുണ്യവും നിന്റെ നന്മ ചെയ്യലും നിന്റെ ദയയും അതിന് കാരണം വേണ്ടല്ലോ, നീ കൊടുക്കുന്ന ഔദാര്യമല്ലേ, നിന്റെ അടുക്കൽ പരാജയപ്പെട്ടു പോകുന്നവൻ എന്ത് കേട്ടിട്ടുണ്ടെന്നാകാത്തവൻ, അവന്റെ കാര്യം വല്ലാത്ത വിഷമം തന്നെ. കാലം മുഴുക്കേ തീൻ ആരാധിച്ച മജൂസിക്ക് വിശ്വാസം ക്ലിയറായപ്പോൾ നീ റഹമത്ത് ചെയ്തുവല്ലോ അല്ലാഹ്, വിശ്വാസ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം കർമ്മത്തേക്കാൾ, അതുകൊണ്ട് അഖീദ പിഴച്ചു പോകരുത്, വിശ്വാസം പിഴച്ചു പോകരുത്. അത് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഇമാമികളും മുൻഗാമികളും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അത് മുറുകെ പിടിച്ച് ജീവിച്ചു മരിക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. മരണപ്പെട്ട ഉപ്പാന്റെ സൈനാജി കുന്നുമക്കര, അതാണ് ബാപ്പ എന്ന് പറഞ്ഞത്, മഗ്ഫിറത്തിനു വേണ്ടിയും സഹോദരന്റെ രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് മകൾ ഒരു പവൻ ഉള്ള ചെയിൻ കൊടുത്തയച്ചു. അല്ലാഹു തആല പെൺകുട്ടിക്കും കുടുംബത്തിനും അല്ലാഹു ബർക്കത്തിയട്ടെ. മരിച്ചുപോയ
ഹുസൈൻ ഹാജിക്കും നമ്മളിത് മരിച്ചു എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ മർഹൂം കുഞ്ഞാലി മുസ്ലിയാരി എം പി കുഞ്ഞേറ്റി ഹാജി ഐസു ഹജ്ജുമ്മ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മുടെ വയലിൻ്റെ സദസ്സിനും സ്റ്റേജിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ആളായിരുന്നു. ഒരുപാട് സഹായം സിറാജിനുദ്ദേ സഹായിച്ച ആളാണ് കുഞ്ഞാലി മുസ്ലിയാർ. അള്ളാഹു തആല അദ്ദേഹത്തിന് നമുക്കും സ്വർഗം തരട്ടെ. അതുപോലെ കുഞ്ഞേറ്റി ഹാജിക്കും ഐസു ഹജ്ജുമ്മക്കും മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ പലരും സംഭാവനകളൊക്കെ കൊടുത്തയച്ചവരുണ്ട്. അള്ളാഹു നീ ഞങ്ങളെല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തണം. റഹ്മാൻ ഷാദ് എല്ലാവർക്കും വേണ്ടി ആർക്കും ഒരു ഫാത്തിഹ. അതിലിടക്ക് നമ്മൾ കുറച്ച് ലോഡ് കല്ലിട്ടണല്ലോ, ആരാ തരിക? ഒരു ലോഡ്, ആ രണ്ട് ലോഡ്, പത്ത് ലോഡ്, അങ്ങനെ തരണം. അവക്ക് രാജ്യത്തിനാ പറഞ്ഞ എപ്പോഴും തരുന്ന ആളാണ്. അള്ളാഹു തന്നെ ബർക്കത്തിയട്ടെ. എത്രയാ പറഞ്ഞേ? രണ്ട് ലോഡ്. ഒന്ന് എഴുതി വെക്കും മോനെ, എഴുതി വെച്ചാൽ പോരാ, അത് ശരിക്കും എഴുതി വെക്കണം, പിന്നെ കാണാണ്ടായത്. അബൂബക്കർ ഹാജി ദാറുൽഹുദൻ്റെ അടുത്താണ് ഉപ്പര വീട്. അള്ളാഹു ബർക്കത്തിയട്ടെ. അള്ളാഹു അള്ളാഹിൻ്റെ പുരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ പൊക്കറാജി ഒരു രണ്ട് ലോഡ്, പിന്നെ ആരാ? കുറച്ച് കല്ല് നിർബന്ധമായിരിക്കും, നമുക്കത് പൂർത്തീകരിക്കാണ്ട് നിർവാഹമില്ല. പിന്നെ ആരാ ഉള്ളത്? കുറച്ച് കല്ല് തരാൻ ഒരു സഹോദരി അര ലോഡ്. അള്ളാഹു ബർക്കത്തിയട്ടെ. എല്ലാവർക്കും ഒന്നിച്ചു ദ്വാരക്കാം. പിന്നെ ആരാ ഒന്ന് വേഗം വേഗം, ആൾക്കാർ നിന്നിട്ട് ബുദ്ധിമുട്ട്, ഞാനും ബുദ്ധിമുട്ടെന്ന്. എനിക്ക് ആശുപത്രിയിൽ നേരുമ്പോഴത്തേനും അതിൻ്റെ സുഖം തന്നെ ഇല്ല. പിന്നെ വേദന വരുന്നപ്പോൾ അള്ളാഹു തന്നെ തൗഫീക്കുന്നതാണ്. ഇനി ഇറങ്ങുണ്ട് വേം പറയും, അതിന് സമയം പോക്കാൻ കഴിയില്ല. നല്ല രീതിയിൽ തുടരാൻ നമ്മളെ പാറാട്ടുള്ള നിങ്ങളുടെ പേര് ഔക്കറായി തന്നെയല്ലേ? ഔക്കറാജി ഒരു ഒരു ലോഡ് ഒന്ന് എഴുതി വെക്കട്ടെ. ആരാ എഴുതിക്കുന്നത്? എവിടെ? അവിടെ നിന്നുണ്ട്. പിന്നെ എവിടെ ഉണ്ടാവില്ല വയ്യ നോക്കിയാൽ. അതാ ഔക്കറാജി പാറാട് ഒരു ലോഡ്. വെറുതെ പേരെന്ന് പറഞ്ഞിട്ട് കാര്യം, കൃത്യമായിട്ട് എഴുതി വെക്കണം. എനിക്ക് പലപ്പോഴും അനുഭവമാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എവിടെ ഉണ്ടാവില്ല. ആ പിന്നെ ആരാണ്? ആര ലോഡ്? അൽഹംദില്ല, അള്ളാഹു ഖൈറിയട്ടെ. ഒരു വലിയ സഹായം നേരത്തെ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. പിന്നെ അള്ളാഹു തലക്ക കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാണ്? ഒരു കുറച്ച് ലോഡ്. അത് അബ്ദുള്ള ഹാജി ഒരു ലോഡ്, ഇരിങ്ങണ്ടൂർ അബ്ദുള്ള ഹാജി. ആരാ എഴുതുന്നത്? ഏ ഒരാൾ അവിടെ നിന്ന് കൂടി എഴുതിയാൽ ഒരെങ്കിലും വിട്ടു വയ്ക്കണ്ടേ, പിന്നെ കിട്ടുമല്ലോ. ഒരാൾ കൂടി എഴുതിയാൽ എന്താ? ഏ ഒന്ന് പേ നോക്കൂ. സ്മൈസ കാപ്പി കണ്ട് നിങ്ങൾ എന്നെ എഴുതി പെന്നില്ലേതാ? ഏ ആ നിങ്ങൾ സ്ഥലം എഴുതിയാൽ ഞാൻ തന്നെ പറഞ്ഞു തരും. ഇരിങ്ങണ്ടൂർ അബ്ദുള്ള ഹാജി. പിന്നെ ആരാണ്? പിന്നെ ആരാണ്? ഒരു 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 ലോഡ്, അര ലോഡ്, രണ്ട് ലോഡ്, മൂന്ന് ലോഡ്, അങ്ങനെയൊക്കെ തരാൻ. ഏ ഒരു ഒരു നൂറ് ലോഡും കല്ല് നിർബന്ധമായിട്ട് കിട്ടണം. ഏ ആര്? ആ നമ്മളെ ഇവിടെ ചെമ്മരത്തൂർ അല്ലേ? ഇവിടെ സ്ഥലം. ആ അടുത്ത് പേരുമായിട്ട് പേര് പേര് എഴുതി വായിച്ചു അവിടുന്ന്. ആ അര ലോഡ് അത് ഇവിടുത്തെ അജയാര പറഞ്ഞു, എൻ്റെ അപ്പുറത്ത് ബാക്കി. പിന്നെ ആരാണ്? ആരാണ്? നൗഷിപ്പറ്റ. അള്ളാഹു തആല ബർക്കത്തിയട്ടെ. ആ അവിടെ വേണമെങ്കിൽ എ സി എന്നാണ് എഴുതിയ പേര് മനസ്സിലാവും. പിന്നെ ആ ഇസ്മായിൽ ഹാജി അടിച്ചേരി ഒരു ലോഡ്. അള്ളാഹു തആല ബർക്കത്തിയട്ടെ. പിന്നെ ഒന്ന് വേം പറയും, ഒന്ന് വേം പറയും. എനിക്ക് തീരെ ആളെ പേര് ഓർമ്മയില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ ആരും കൊണ്ട് വേം പറയും? ഒരു കുറച്ച് ലോഡ് കല്ല് പെട്ടെന്ന് പറയണം. തിരുത്തുങ്ങൾ തിരുവിയും വേണം, വേഗം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ഇരിങ്ങണ്ടൂർ മുഹമ്മദ് ഹാജി. ആ മെഹമ്മൂദ് തൂക്കുന്ന് ഒരു ലോഡ്. ഇരിങ്ങണ്ടൂർ മുഹമ്മദ് ഹാജി എഴുതി വെക്ക്, എഴുതി വെക്ക്. ആ നമ്മളെ ജാതിയേരി അഹമ്മദ് ഹാജി സലാല. ആ ആ നമ്മളെ സൈഫ് അലി, സൈഫ് അലി. യാ അല്ലാഹ്, മുനീർ, മുനീർ സൈഫ് അലി. ആ എഴുതിയോ മുനീർ സൈഫ് അലി എഴുതിയോ. പിന്നെ ആരാണ്? സി എം മദ്ക തളീകര ഒന്ന്. പിന്നെ ആരാണ്? സലാം കുക്കണ്ടി വളയന്നൂർ. ആ ഒരു ലോഡ്. പിന്നെ പിന്നെ ആരാ? ഒരു ലോഡ് കല്ല്, ഒരു ഒരു നൂറ് ലോഡ് കല്ലെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് കിട്ടണം. കരീച്ചേരി അഞ്ച് ലോഡ്. അള്ളാഹു ബർക്കത്തിയട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു ദീർഘായ സ്വാഫിയത്തും തൗഫീക്കും അവർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു ഏറ്റിത്തട്ടെ. പിന്നെ ആരാണ്? ഒന്ന് വേം പറയും. ഒരു അഞ്ച് ലോഡ്, പത്ത് ലോഡ്, രണ്ട് ലോഡ്, മൂന്ന് ലോഡൊക്കെ പറഞ്ഞാൽ. ഏ വേം പറയും. നിങ്ങൾ നിന്നിട്ട് നിങ്ങളുടെ ഊര വേദനയില്ലേ? എനിക്ക് ഊര നല്ല വേദനയാണെന്നുണ്ട്. പിന്നെ ആരാള്? ഫാത്തിഹോദിയോ. ഏ നേരിടുന്ന ഫാത്തിഹോദ. ഫാത്തിഹ.
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. تعتمد وقتا جو الله يبني وليد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. വീട് പണി തുടങ്ങി അഞ്ച് വർഷമായി, പണി പൂർത്തിയായില്ല. ഒരു ലോഡ് കല്ല് നമ്മുടെ ലത്തീഫ് സഖാഫി അള്ളാഹു അദ്ദേഹത്തിന്റെ വീടും അവരുടെ വീട് പണി തുടങ്ങിയവർക്ക് നീ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. വീട് പണി എടുക്കേണ്ടവർക്ക് നീ അത് എളുപ്പാക്കണം റഹ്മാനെ. പോലെ ബിസിനസ് തുടങ്ങേണ്ടവരുണ്ട്, തുടങ്ങിയവരുണ്ട്, ഒക്കെ നീ വിജയിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് തീർക്കാം. ഒരു മൂന്ന് സല്ലത്തില്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇതിലൊക്കെ ഉണ്ടല്ലോ സംഖ്യകൾ അല്ലേ പൊന്ന? ഇത് ഇതിലെന്തെല്ലാം അതൊന്നും കാലിയല്ല, അതിലൊക്കെ ഉണ്ട്. എന്നാ നിങ്ങൾ ഇപ്പഴ്ച മാത്രമേ കന്നാൽ പറ്റൂ, എല്ലാം ഒന്നിച്ച് തന്നാ. കുട്ടിയാട് സിറാജിൽ ഒരു നേർച്ച ഉള്ളത് എല്ലാം സിറാജിൽ തന്നെയാണ്. അള്ളാഹു തആല എല്ലാം ബർക്കത്തിയിട്ട്. സിറാജുല ആധാർത്താലും സിറാജുല തന്നെയല്ലേ, എവിടെയാലും സിറാജുല സിറാജുല തന്നെയാണ്. അള്ളാഹു തആല ബർക്കത്തിയിട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതെന്താണ്? ആ എല്ലാവർക്കും വേർക്കാം, എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. നാളെ വരുമ്പോൾ എല്ലാവരും ലോഡ് തരണം. ഞാനിപ്പോൾ എനിക്ക് ലോഡ് കൂടിയതുകൊണ്ട് ഞാനിവിടെ ഇരുന്നതാണ്. എല്ലാവരും കല്ല് തരണം നിർബന്ധമായിട്ട്. നമുക്ക് ഈ കെട്ട് പൂർത്തീകരിച്ച അവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ സന്തോഷം തോന്നും. അതൊന്ന് പൂർത്തീകരിക്കണം നിർബന്ധമായിട്ട്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അള്ളാഹുത്തെ നമ്മളെല്ലാവരെയും സാലിഹികളിൽ പെടുത്തി നമ്മൾ ദുആക്ക് അള്ളാഹു ഇജാബത്ത് തരട്ടെ. നാളെ നമ്മൾ വയലിൻ്റെ സമാപനമാണ്. നാളെ 4 മണിക്ക് നമ്മുടെ ഈ എന്താണ് സ്ഥലത്തിൻ്റെ പേര്? കോടിയുറ. കോടിയുറ ഒരു പുതിയ വീട്, ചെറിയൊരു വീട്, ഒരു പാവപ്പെട്ട കുടുംബത്തിന് സിറാജുൽ ഹുദയുടെ വകയിൽ 25 വീട് നിർമ്മിക്കുന്ന കൂട്ടത്തിൽ ഒന്ന്. അവിടെയുള്ള പ്രവർത്തകന്മാരും നമ്മളും നമ്മുടെ സിറാജുൽ ഹുദ കമ്മിറ്റിയും ഒക്കെ സഹകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ വീട് അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ അസർക്ക്. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നാളെ വൈകുന്നേരം നമ്മൾ വയൽ തുറങ്ങും. നാളെ നമ്മൾ അവസാനത്തെ ഈ 7 ദിവസത്തെ വയലിൽ നിന്നുള്ള അവസാനത്തെ ദിവസമാണ് ഇൻഷാല്ലാ. അത് കഴിഞ്ഞതിന് ശേഷം കുറ്റിയാടിയിൽ വയൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പേരോട് വയൽ വരുന്നുണ്ട്. എല്ലാ വയലിനും എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു തആല എല്ലാം തമ്മിൽ കബൂൽ ചെയ്യട്ടെ. എല്ലാം അള്ളാഹു തആല നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ. ആരെല്ലാം പൈസ ഉദാജിൻ്റെ അവിടെ എഴുതി മാർക്ക് ചെയ്തേ? ഒരു 3 സലാത്തി ഇല്ലയോ? പിന്നെ വേറെ ആരാണ്? പ്രയാസകരമായ രോഗമുള്ള സഹോദരന് വേണ്ടി ദ്വാരക്ക. അള്ളാഹു തആല രോഗം സൂപ്രത്തെ. ഒരു 3 സലാത്തി ഉള്ളതെന്ന് ചൊല്ലിയോ? على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ചെക്കിയാട് അലിസനാജി അർലോഡ് ചെങ്കൽ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. മദീനയിൽ മരണപ്പെട്ട മുഹമ്മദ് നാസിർ ഹാജി, 3 പെൺമക്കളുണ്ട്. അള്ളാഹു തആല നല്ല ഖൈറായ വരന്മാരെ അള്ളാഹു തആല കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അതുപോലെ ഹജ്ജിന് പോയിട്ട് മരിച്ചു വരുന്നുണ്ട്, ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ആൾ. അതുപോലെ പലരും ഉണ്ട്. അള്ളാഹു തആല എല്ലാവരെയും ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അവരെയും നമ്മളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് وعلى آل وأصحاب سيدنا ومولانا محمد
അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും സദഖ കൊടുത്തതും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ സർവ അമലും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഈ മജ്ലിസ് നീ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാനേ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾ തുടങ്ങി വെച്ച സൂറത്തു സജദ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനും ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി വിജയിപ്പിക്കാനും നീ തന്നെ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ. നീ തന്നെ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പലരും സംഭാവനകൾ കവറിലും അല്ലാതെയും തന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെ സദഖകളും നീ സ്വീകരിക്കണം റഹ്മാനേ. അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യമുണ്ടോ അത് നീ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. റബ്ബെ, ആശുപത്രിയിൽ അവയവം മുറിച്ചു കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന സഹോദരിക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആര് എന്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനുണ്ടോ, അതുപോലെ അവയവങ്ങൾ മുറിക്കണമെന്ന് പറയപ്പെട്ടവരോ അതിനുവേണ്ടി ടെസ്റ്റ് നടത്തുന്നവരോ ആരുണ്ടോ അവർക്കെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലുള്ളവരുണ്ട്, വിട്ടുമാറാത്ത തലവേദനയും അതുപോലെ മറ്റു രോഗവും ഉള്ളവരുണ്ട്, കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും കരളിൻ്റെയും വയറ് സംബന്ധമായ രോഗമുള്ളവരുണ്ട്, കൈകാല് കുട്ടും വേദനയുള്ളവരുണ്ട്, മാനസിക രോഗമുള്ളവരുണ്ട്, അങ്ങനെ തുടങ്ങി പല രോഗങ്ങളും പലരും അറിയിച്ചിട്ടുണ്ട്. ശരീരം കുഴഞ്ഞു പോയവരുണ്ട്, സുജൂദ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്, നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ട്. ഏത് രോഗമുള്ളവരുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും എന്തെങ്കിലും ചെറുതോ വലുതോ ആയ രോഗങ്ങൾ ഞങ്ങളിൽ ആർക്കുണ്ടെങ്കിലും നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമുറാഹിമീനായ റബ്ബേ, പഠിക്കുന്ന കുട്ടികളുണ്ട്, പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, അവർക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. വിവാഹമുദ്ദേശിക്കുന്ന ആണുണ്ട് പെണ്ണുണ്ട്, നീ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് പകൽ സമയത്ത് കുറ്റ്യാടിയിൽ വന്ന ഒരുപാട് ആളുകൾ നേർച്ച തന്നവരുണ്ട്, നേർച്ചയാക്കി വലിയ ഫലങ്ങൾ എഴുതി തന്നവരുണ്ട്, നിനക്കറിയാമല്ലോ. അല്ലാഹുവേ, ആ മഹത്തായ സ്ഥാപനത്തിന് നീ തന്ന ബറക്കത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. അത് ഞങ്ങളെ കാലഘട്ടത്തിലും ഞങ്ങളെ മരണത്തിന് ശേഷവും ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ ബറക്കത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഖൈറായ ഉദ്ദേശങ്ങൾ സാധിക്കാനും കടങ്ങൾ വീട്ടാനും ഉദ്ദേശിച്ച് സ്വർണത്തിൻ്റെ വള കൊടുത്തേച്ചവരുണ്ട്, നേരത്തെ സ്വർണത്തിൻ്റെ പല ആഭരണങ്ങളും കൊടുത്തേച്ച സ്ത്രീകളുണ്ട്. റബ്ബേ, അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്തവരുണ്ട്, അവരെ ഖബറിൽ അതിൻ്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തലയിലും താടിയിലുമൊക്കെ എത്രയോ മുടി കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് 1000 രൂപ തന്നൊരു സ്ത്രീയുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ നിന്ന്, ആണിൻ്റെ ശരീരത്തിൽ നിന്നാണെങ്കിലും പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നാണെങ്കിലും നീ അത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അതിനാവശ്യമായ മരുന്ന് അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമീനായ റബ്ബേ, ഏത് രോഗമോ ബുദ്ധിമുട്ടോ ഉള്ളവരുണ്ടോ, ഏത് കടങ്ങളുള്ളവരുണ്ടോ, ഏത് നഷ്ടം പറ്റിയവരുണ്ടോ, ഏത് പ്രയാസമുള്ളവരുണ്ടോ, നീ മുഴുവനും പരിഹരിക്കണേ അല്ലാഹ്. വിദേശ നാടുകളിൽ ബിസിനസ് നടത്തുന്നവരും തൊഴിലെടുക്കുന്നവരുമുണ്ട്, പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട്. റബ്ബേ, 50,000 രൂപ സ്ഥാപനത്തിൻ്റെ നന്മ ഉദ്ദേശിച്ച് സദഖ ചെയ്ത ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്, അവരുടെ ആ കമ്പനിക്കും അവരുടെ എല്ലാ കമ്പനികൾക്കും അവരുടെ തൊഴിലുകൾക്കും അതുപോലെ ഞങ്ങളോട് സഹായിച്ച മുഴുവൻ ആളുകളെ തൊഴിലിലും മുഴുവൻ ബിസിനസ്സിലും കൃഷിയിലും പഠനത്തിലും അധ്യാപനത്തിലും കുടുംബത്തിലും ഭാര്യാസന്താനങ്ങളിലും ദീർഘായുസ്സിലും ആരോഗ്യത്തിലും എല്ലാ വിഷയത്തിലും നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശെറുകളൊക്കെ തടുക്കണേ അല്ലാഹ്. രോഗമായി ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. വിസ കിട്ടേണ്ടവരുണ്ട്, കിട്ടിയ വിസയിൽ പോകേണ്ടവരുണ്ട്. റബ്ബേ, പാസ്പോർട്ട് ശരിയാകേണ്ടവരുണ്ട്, ഇഖാമ ശരിയാകേണ്ടവരുണ്ട്, റിലീസ് കിട്ടേണ്ടവരുണ്ട്, തെനാസിൽ കിട്ടേണ്ടവരുണ്ട്, ലൈസൻസ് ശരിയാകേണ്ടവരുണ്ട്, എല്ലാം നീ തന്നെ എളുപ്പമാക്കണേ അല്ലാഹ്.
പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ എല്ലാ കടങ്ങളും കടപ്പാടുകളും വീട്ടി സ്വതന്ത്രമായി ജീവിതം തരണേ അല്ലാ, ഐശ്വര്യം ഏറ്റിത്തരണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ. മക്കളില്ലാത്ത പലരും ഇന്നും ദിക്രെഴുതി വാങ്ങിയവരുണ്ട്. നീ ഹൈറായ മക്കളെ നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഒരുപാട് ഗർഭിണികൾ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. നീ എല്ലാവർക്കും സുഖപ്രസവവും ആരോഗ്യമുള്ള മക്കളെയും നൽകണേ അല്ലാ. ഉണ്ടായ ഗർഭങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി സങ്കടപ്പെടുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. പല കേസിലും കുടുങ്ങിയവരുണ്ട്, നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ കരുതിയവരുണ്ട്, സിയാറത്തിനടക്കം എളുപ്പം ചെയ്യണേ അല്ലാ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഹൈറായ ജീവിതം തരണേ അല്ലാ. ഞങ്ങളാരും മസൂമീങ്ങളല്ല, നബിമാരല്ല, മലക്കുകളല്ല. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാവപ്പെട്ട അടിമകളാണ്. യജമാനായ നീ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും, ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾക്കും, ഞങ്ങളുടെ സദസ്സിൽ നല്ല നിയ്യത്തോടെ വന്നവർക്കും, ഏത് സദസ്സിൽ പങ്കെടുത്തവരുണ്ടോ, മരിച്ചവരുണ്ടോ, ജീവിച്ചിരിക്കുന്നവരുണ്ടോ, ഞങ്ങളെ ദീനീ സേവനങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു വാക്കുകൊണ്ടെങ്കിലും, പ്രാർത്ഥന കൊണ്ടെങ്കിലും, പ്രവർത്തനം കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ ആര് സഹായിച്ചവരുണ്ടോ. മുഴുവൻ ആളുകളുടെ ഈ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റിക്കളയണേ അല്ലാ. നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെട്ട് നല്ല ഏറ്റവും നല്ല കലിമയും ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലുള്ള പലരുമുണ്ട്, വളയന്നൂർ സലാം ഹാജി അടക്കം പലർക്കും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെയും പരിപൂർണ്ണ സലാമത്ത് നൽകണേ അല്ലാ. നാളെ വിധി പറയുന്ന ഗൾഫിൽ തടവിലുള്ളവരുടെ കേസ് പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നാട് വിട്ടുപോയവർ തിരിച്ചു വരാതെ വിഷമിക്കുന്നവരുണ്ട്, നീ പെട്ടെന്ന് തിരിച്ചെത്തിക്കണേ അല്ലാ. മക്കൾക്ക് ഹാഫിളാകാനും ആലിമാകാനും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ അതെല്ലാം എളുപ്പമാക്കണേ അല്ലാ. ജോലിയുടെ അംഗീകാരം കിട്ടേണ്ടവരുണ്ട്, അതേ തസ്തികളിൽ നിയമനം കിട്ടേണ്ടവരുണ്ട്, അതൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. കുടുംബസ്വത്ത് നല്ല രീതിയിൽ ലോഹരി ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട്, കുടുംബത്തിൽ ഐക്യം പറഞ്ഞവരുണ്ട്, എല്ലാം നീ തന്നെ കൊടുക്കണേ അല്ലാ. പടച്ചറബേ, ഇണകളെ കിട്ടാത്തവരുണ്ട്, നീ ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, ലൈസൻസ് കിട്ടേണ്ടവരുണ്ട്, വിസ കിട്ടേണ്ടവരുണ്ട്, എല്ലാ നീ തന്നെ നൽകണേ അല്ലാ. പലരെ കയ്യിലും സംഖ്യ കുടുങ്ങിയവരുണ്ട്, പലർക്കും പലതും വാങ്ങിക്കിട്ടേണ്ടതുണ്ട്, വിറ്റ് കിട്ടേണ്ടതുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മനസ്സിൽ നീ പൊരുത്തപ്പെടാത്ത കിബിറോ ഉജുബോ റിയാവോ ഹസദോ അമലോ ഹിർസോ ബിദ്വേത്തോ സഹബത്തോ കൊലബോ, നീ പൊരുത്തപ്പെടാത്ത ചിന്തകളൊന്നും ഞങ്ങളെ മനസ്സിൽ തന്നേക്കരുത് അല്ലാ. ഒരു പക്ഷേ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു പോയ മുഅ്മിനീകളുണ്ടാകാം, മുഅ്മിനാത്തുകളുണ്ടാകാം, ഞങ്ങൾക്കും ഞങ്ങളെ മനസ്സിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടാകാം. ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്, ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരുടെ മനസ്സും, ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ മനസ്സും ഒക്കെ നീയൊന്ന് നന്നാക്കി തരണേ അല്ലാ. എവിടെ ഏത് കുടുംബമോ അയൽവാസിയോ ബന്ധപ്പെട്ടവരോ നേതാക്കളോ അനുയായികളോ കൂടെ തൊഴിലെടുക്കുന്നവരോ കച്ചവടം ചെയ്യുന്നവരോ അങ്ങനെ ആർക്കിടയിൽ എവിടെ എന്ത് ഭിന്നതകളുണ്ടോ തീർത്തു നീ ഐക്യത്തിലാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമുള്ള എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ മുഅ്മിനീകളെയും നീ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിലായി ഐക്യപ്പെടുത്തണേ അല്ലാ.
റബ്ബേ, നിന്റെ പള്ളികളും നിന്റെ മദ്രസകളും തർക്കത്തിന്റെ ആസ്ഥാനങ്ങളായി പോകുന്നതിൽ നിന്നും അതുപോലെ മുഅ്മിനീങ്ങൾ പരസ്പരം ചോര ചിന്തുന്നതിൽ നിന്നും ഈ ഉമ്മത്തിൽ നീ കാക്കണേ അല്ലാ. എല്ലാവരുടെ മനസ്സും നന്നാക്കി തരണേ അല്ലാ. അവസാനം ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. ഈ പ്രദേശം വലിയ ബർക്കത്തുള്ള വലിയ വലിയ മഹാന്മാര് ജീവിച്ച പ്രദേശമാണ്. ഈ പ്രദേശത്തിന് ഇസ്സത്തും അതുപോലെ ഔന്നത്യവും അഭിമാനവും ബർക്കത്തും ഈ പ്രദേശത്തിൻ്റെ അയൽപ്രദേശങ്ങളും ഞങ്ങളുടെ നാടുകൾ മുഴുവനും ലോകത്ത് മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സർവ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. പടച്ച റബ്ബേ, ഇന്ന് ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടുകാർ, അവിടെ നാസർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഞങ്ങളോട് വിട പറഞ്ഞു പോയി. അതുപോലെ ഞങ്ങളുടെ അയൽവാസികളിൽ പലരും പലരും മരിച്ചുപോയി. എല്ലാവരെയും ഞങ്ങളെയും ഞങ്ങളെ സഹായിച്ചവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ അല്ലാ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ.